അഞ്ച് വിശ്വാസങ്ങളും നമുക്കൊരു പ്രയാസമില്ല, അള്ളാഹുവിനെ ശ്രദ്ധിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഉണ്ടാവും അള്ളാഹുവിന്റെ സിഫത്തുകൾ, അവന്റെ 41 സിഫത്തുകളിൽ വിശ്വസിക്കാൻ നമുക്കൊരു വിഷമവുമില്ല. പ്രത്യേക ടാക്സ് അടയ്ക്കണ്ട, ശരീരം കൊണ്ട് കഷ്ടപ്പെടേണ്ട, മസ്തിഷ്കവും മനസ്സും ഉപയോഗിക്കണ്ട, അങ്ങ് വിശ്വസിച്ചാൽ മതി. തുടർന്നുള്ള 4 കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നബിമാർ, മലക്കുകൾ, ഖുർആൻ, ലോകാവസാനം, ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞവരാണ്. ഇനി ആരൊക്കെ നമ്മളെ പ്രതിരോധിക്കാനുള്ള വാക്കുകളുമായി, വാക്കുകളുടെ കൂരമ്പുകളുമായി വന്നാലും നമ്മളവിടെ പതറില്ല. പക്ഷേ നാം സ്വയം തോറ്റുകൊടുക്കുന്ന, തോറ്റുപോകുന്ന, നാം സ്വയം വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നത് 6-ാമത്തെ വിഷയത്തിലാണ്. എന്താ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി ബിലല്ലാഹു തആല. ഖൈറും ശർറും അല്ലാഹു തരുന്നതാണ്. ഈ ഇവിടെയാണ് നമ്മൾ പതറിപ്പോകുന്നത്, തകർന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഇൻഷാല്ലാ വിഷയത്തിലേക്ക് കടന്നു വരാം. അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നു, وعنده مفاتيح الغيب لا يعلمها إلا هو يعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. وَلَرَ رَكْتَمَايَا നമ്മുടെ വിശ്വാസത്തെ അടുപ്പിക്കുന്ന, വിശ്വാസത്തിന്റെ മാറ്റു കൂട്ടുന്ന മർമ്മപ്രധാനമായ ഒരു വിഷയമാണ്. എന്താണ് അല്ലാഹു പറയുന്നതെന്ന് നോക്കാം. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ലോകത്തിന്റെ അദൃശ്യമായ അറിവുകൾ അറിയുന്നവർ അല്ലാഹു ആണ്. അദൃശ്യമായ അറിവുകളുടെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാണ്. അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ആ അദൃശ്യത അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. മറ്റൊരാൾക്കും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അല്ലാഹു തആലക്ക് മാത്രമേ അറിയൂ. എന്നിട്ട് പിന്നെ പടച്ചറബ് പറയണമെന്താ? വലാ തസ്ബുതുമി വറഖത്തില്ല യഅലമുഹാ. ഈ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ മാവുണ്ടല്ലോ, അതിന്റെ നിലയങ്ങാണോ തടുത്തുമാണ് താരേക്ക് ചെയ്യണമെങ്കിൽ ഇല്ല ഏതെങ്കിലും ഒരു നെൽക്കതിര് പാടത്ത് ഒരു നെൽക്കതിരങ്ങാണോ പൊട്ടിപിടരണമെങ്കിൽ ഇല്ലാതീ കിതാബിന്നതേ. അല്ലാഹു അറിയാതെ സംഭവിക്കുന്നില്ല. ആദരാത്രിയുടെ ഇരുളിന്റെ മറവിൽ ഏതെങ്കിലും ഒരു പാറക്കല്ലിന്റെ ഇരുവിരുന്നിട്ട് ഒരു ചെറിയ ഉറുമ്പാണ് അവരുടെ പാടമെന്ന് ചലിപ്പിച്ചാൽ അല്ലാഹു അറിയാതെ സംഭവിക്കുന്നില്ല. പടച്ചറപ്പിന്റെ കയ്യിലാണ് ലോകത്തിന്റെ നിയന്ത്രണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അപ്പോ എല്ലാ കാര്യങ്ങളും, എല്ലാ വിഷയങ്ങളും അല്ലാഹു അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിക്കുന്നുണ്ട്. ഒരുപാട് ആയത്തുകൾ, ഒരുപാട് കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദര മക്കളെടാ, മക്കളെടാ, ഒന്നു മക്കളെ, നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് കേട്ടാ. നിങ്ങളെല്ലാം ഇങ്ങോട്ട് നോക്കി, എല്ലാ മക്കളെല്ലാം ഇങ്ങോട്ട് നോക്കി, മിണ്ടാതിരിക്കണം കേട്ടോ. നല്ല മക്കളാ, ബഹളം വെക്കരുത്. ഇൽമിന്റെ മജ്‌ലിസാണ്, വയത് സദസ്സാണ്, പള്ളിയുടെ മുറ്റത്താണ്. നമ്മള് ഒരു ബഹളം വെക്കരുത്. അല്ലാഹു ബറക്കത്തിന്റെ മക്കളെയൊക്കെ അല്ലാഹു സ്വാലിഹ്യങ്ങളാക്കി തരണ്ടേ. നല്ല അത് ആമീൻ എന്ന ഒരു ശക്തിയില്ലല്ലോ ഇവിടെ. അല്ലാഹു സദസ്സിനെ കബൂൾ ചെയ്യുമാറാവട്ടെ. ആ ജീവൻ വെച്ച് വരണതേ ഉള്ളൂ. എല്ലാവരും എല്ലാവരും നോമ്പായിരുന്നല്ലോ അല്ലെ, അതിന്റെ ക്ഷീണമായിരിക്കും. മതി മതി, ഇത് കസരാണ്. അപ്പോ എന്ത് സംഭവിക്കണമെങ്കിലും അല്ലാഹു അറിഞ്ഞേ സംഭവിക്കും. അല്ലാഹു അറിയാതെ ലോകത്തൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചു പോയാൽ നമ്മൾ ഇസ്ലാമിന് പുറത്തുപോയി. നമ്മുടെ ഈമാൻ നശിച്ചു. നമ്മൾ മുസ്ലിമായി മരിക്കാൻ പറ്റില്ല. കാരണം അടിസ്ഥാനപരമായ വിശ്വാസമാണ് വൽ ഖദ്റ് ഖൈരിഹി വ ശർരിഹി ബിലല്ലാഹി തആല. ഖൈറും ശർറും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. ഖൈർ വന്നാലും അല്ലാഹു തരുന്നതാണ്, ശർറ് വന്നാലും അല്ലാഹു തരുന്നതാണ്. പിന്നെ ഓരോന്നിനും ഓരോ വഴികളുണ്ട്, ഓരോന്നിനും ഓരോ സാഹചര്യങ്ങളുണ്ട്.
ടെററാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സാഹചര്യങ്ങളും അതിന്റെ മാലൂമാത്തുകളും അതിന്റെ വഴികളും അള്ളാഹു തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ അസുഖം മനുഷ്യനെ മാനസികമായി തകർത്തുന്ന വിഷയമാണ്, കടം, അതേപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ, സഹിക്കാനാവാത്ത വിശപ്പ്, ഭയവിഹ്വലരായി കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ മനുഷ്യന്റെ മനസ്സും മസ്തിഷ്കവും തകർന്നു പോകുന്ന പ്രശ്നങ്ങളാണ്. ഇതൊന്നും അള്ളാഹ് അറിയാതെ വരുന്നതാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോകരുത്. അങ്ങനെ ചിന്തിച്ചു പോയാൽ നമ്മൾ ഇസ്ലാമിന് പുറത്താണ്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെയുള്ള വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ, ഞാൻ ഈ വിഷയത്തിൽ 5 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, പരീക്ഷണങ്ങളിൽ പതറാതെ അതുമായി ബന്ധപ്പെട്ട 5 വിഷയങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അടിവരയിട്ട് അക്കമിട്ട് എണ്ണി പറയുന്നുണ്ട്. സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, 5 പരീക്ഷണങ്ങളിൽ ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 നിങ്ങളെ പിടിക്കാം. 5 പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ ചിലർക്കെല്ലാം 5 വന്നോണമെന്നില്ല, ചിലർക്ക് 4 വരും, ചിലർക്ക് 3 വരും, ചിലർക്ക് 2 വരും, ചിലർക്ക് 1 വരും. ഒന്നെങ്കിലും വരാത്ത ഒരു മുഅ്മിനും ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടില്ല, ഇനി കഴിയാനും പാടില്ല. ഇതല്ലാന്റെ നിയമമാണ്. അതൊരു പരീക്ഷണം. നമ്മൾ പരീക്ഷ എഴുതിയെങ്കിൽ വിജയിക്കൂ, വിജയിച്ചെങ്കിലേ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റൂ. ഒരു പരീക്ഷ പാസ്സായെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടൂ, പരീക്ഷ പാസ്സായെങ്കിലേ നമ്മൾ ക്വാളിഫൈഡ് ആവുള്ളൂ. അപ്പോ അള്ളാന്റെ പരീക്ഷണങ്ങൾ അത് വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിലൊക്കെ നമ്മുടെ മുമ്പിൽ വരാം. അതിനെ അതിജീവിക്കുകയും അത് വിജയിക്കുകയും ചെയ്യുന്നവരാണ് മുസൽമാൻ. അവനാണ് വിശ്വാസി. അള്ളാഹുവിന്റെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കേൾക്കുക, അല്ലാഹു ചോദിച്ചതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാ, വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാ. ഈമാനോടെ മരിക്കണ്ട ഉപ്പ, മരണമെന്തായാലും ഉറപ്പുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് അസറായില് കിടന്നു വരാനുള്ള സമയം കാത്തിരിപ്പാ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഈമാനോടെ ചിരിച്ചുകൊണ്ട് മരിക്കണ്ടേ. നാളെ പാരത്രീക ലോകത്ത് രക്ഷപ്പെടണ്ടേ. അല്ലാതെ കോടതിയിൽ മോമിനാണണ്ടേ. അതിനാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, പരീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പടിപടിയായി പറഞ്ഞു വിടുമ്പോ. പരീക്ഷണങ്ങൾ പരാജയപ്പെട്ട് തോറ്റു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈമാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? നിങ്ങളുടെ ലക്ഷ്യഭൂമിയായ സ്വർഗത്തിലെത്താൻ എങ്ങനെയാകുക? അള്ളാഹു ചോദിക്കുന്നു, അംഗസ്മിത്വം, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇറങ്ങിക്കാമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് കരുതുന്നുണ്ടോ? ഏതുപോലെ എങ്ങനെയാണ് 5 നേരത്തെ നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സക്കാത്ത് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, നന്മകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടോ? ഈ പള്ളിയുടെ പള്ളിക്കകത്ത് ഓരോ ഭക്തങ്ങളെ കൃത്യമായി സലാവാതെ നഷ്ടപ്പെടാതെ അന്ന് ജമാഅത്തായി നമസ്കരിക്കുന്ന അള്ളാഹു ചോദിക്കുകയാണ്, ആ നമസ്കാരം കൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് കരുതുന്നുണ്ടോ? നീ ചെയ്തു വെച്ച നോമ്പിന്റെ കൂമ്പാരങ്ങളില്ലേ? നീ ചെയ്തു വെച്ച നന്മകളുടെ കോട്ടകളില്ലേ? ആ കോട്ടകളെ കൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് കരുതുന്നുണ്ടോ? നീ ബുദ്ധിയുടെ സ്വർഗത്തിലാണ്, നീ ബുദ്ധിയുടെ സ്വർഗത്തിലാണ്. സ്വർഗത്തിലെത്തണമെങ്കിൽ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. ആ 2 വശങ്ങളും പരിപൂർണമാകണം. 1, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അല്ല പറഞ്ഞത് കൽപ്പിക്കുക, അല്ല കൽപ്പിച്ചത് ചെയ്യുക. 2, അല്ലാന്റെ പരീക്ഷണങ്ങൾ ക്ഷമിക്കുക, അത് ഏറ്റെടുക്കുക, നെഞ്ചിലേറ്റുക, സ്വീകരിക്കുക പുഞ്ചിരിയോടെ. അത് ഈ പറയുന്ന പ്രസംഗിക്കുന്ന എനിക്ക് കഴിയോ നിങ്ങൾക്ക് കഴിയോ എന്നുള്ളയിടത്ത് വരുമ്പോഴാണ് ഓരോരുത്തർക്കുമാണത്. അള്ളാഹു പറഞ്ഞല്ലോ ആഖിറത്തെ കുറിച്ച് പരാമർശിച്ചപ്പോ അള്ളാഹു പറഞ്ഞു, വലക്കത് ജിത്തു മോന ഫുറാദ, എന്റെ അടുത്തേക്ക് നിങ്ങൾ വരുന്നത് ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവില്ല. വാപ്പ, ഉമ്മ, ബന്ധുക്കൾ, രാഷ്ട്രീയ സംഘടന നേതാക്കൾ ആരുണ്ടാവില്ല, ഒറ്റയ്ക്ക്. ആ സമയത്ത് നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് ഏകനായിട്ടാണ്. ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോഴും ഒരു പക്ഷേ ഒറ്റയ്ക്കാണ്. അവ പിടിച്ചു നിൽക്കാൻ കഴിയണം, പതരാതിരിക്കാൻ. ഞാൻ ഈ വിഷയം പറയുന്നത് ഇൻഷാ അള്ളാ അതിന്റെ പിന്നെ
അകത്തളങ്ങളിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ ആ വിശകലനവും നിങ്ങൾക്ക് മനസ്സിലാകും. അള്ളാന്റെ ഖുർആൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് വെറുതെ സ്വർഗത്തിലേക്ക് ഒന്ന് കടന്നു പോകാൻ കരുതുന്നുണ്ടോ? അഞ്ചു നേരം നിസ്കരിച്ചു കൃത്യമായി, ഒരു വക്കത്ത് നിസ്കാരം പോലും ഇന്നുവരെ ഞാൻ മുടക്കിയിട്ടില്ല, ഇന്നുവരെ ഒരു നിസ്കാരം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഒരു നോമ്പ് ഞാൻ മുടക്കിയിട്ടില്ല, ഒരു സൽക്കർമ്മവും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. സക്കാത്ത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തു, ഉംറകൾ ചെയ്തു, നന്മകൾ ചെയ്തു. അതുകൊണ്ട് സ്വർഗത്തിലെത്താൻ പറ്റുമോ? അല്ലാഹു പറയാണ് ഇല്ല ഇല്ല. അങ്ങനെ എത്തണമെങ്കിൽ ഒരു പരീക്ഷയോട് നീ വിജയിച്ചേ മതിയാവോ? പരീക്ഷ പരീക്ഷണങ്ങളെ പകരാതിരിക്കല, പരീക്ഷണങ്ങളെ പകരാതിരിക്കല. അല്ലാതെ ചോദിച്ചതിന്റെ ബാക്കി കേട്ടോ. അല്ലാന്റെ ചോദ്യമാണ് പരിശുദ്ധ ഖുർആനാണ്, പരിശുദ്ധ ഖുർആനാണ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ നബിമാരുണ്ടല്ലോ, സ്വാലിഹീങ്ങളുണ്ടല്ലോ, ഔലിയാക്കളുണ്ടല്ലോ, ഖുർആനത്തുള്ള ഔലിയാക്ക്, അവരൊക്കെ നടന്നുപോയ പാതയിലൂടെ, അവരൊക്കെ അനുഭവിച്ചു പോയ പരീക്ഷണങ്ങൾ, അത് സഹിക്കാതെ ക്ഷമിക്കാതെ അത് അനുഭവിക്കാതെ നമസ്കാരം കൊണ്ട് ഇമാരത്തുകൾ കൊണ്ട് നേരെ സ്വർഗത്തിലെത്താമെന്ന് കരുതല്ലേ? എന്നിട്ടല്ലാഹു കുറച്ചുകൂടി വ്യക്തമാക്കി തരികയാണ്, അവരവല്ലാത്ത ക്ഷാമം പിടിച്ചിട്ടുണ്ട്, വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ ഒക്കെ അവരെ പിടിമുറുക്കിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അവര് നിലവിളിച്ചതെന്താ? അല്ലാതെ തന്നെ പറയാണ്, അവര് നമ്മുടെ കിടികിടാവിറപ്പിച്ചു, നമ്മുടെ കിടകിടാ വിറപ്പിച്ചു, കിടകിടാ വിറപ്പിച്ചു. ഏത് വേറെ ഏത് വരെ എന്നറിയോ? ഹത്തായ തൂറൽ റസൂലുല്ലദീന സത്യവിശ്വാസികളും അവരുടെ പ്രവാചകനും വിളിച്ചു ചോദിക്കുന്നതുവരെ. എന്താണ് അവരെ വിളിച്ചു ചോദിച്ചത്? നബിമാരും സ്വാലിഹീങ്ങളും ഔലിയാക്കളും വിളിച്ചു ചോദിച്ചത് എന്താ? അള്ളാഹുവേദങ്ങൾ സഹിക്കാവുന്നിടത്തോളെ സഹിച്ചല്ല അല്ലാ, ഞങ്ങളെ ക്ഷമിക്കാവുന്നിടത്തോളെ ക്ഷമിച്ചല്ല റബ്ബേ. ഇനി എപ്പോഴാ നിന്റെ സഹായം നൽകുക? നീ ഞങ്ങളെ സഹായിക്കുമെന്ന് വാഗ്ദാനം സത്യമാണ്, നിന്റെ വാഗ്ദാനം സത്യമാ. പക്ഷേ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. ഇനി എന്നാ നിന്റെ സഹായം വരുന്നത്? ഞങ്ങളെ മടുത്തല്ലോ അല്ലാ എന്നവർ വിളിച്ചു ചോദിക്കുന്നത് വരെ ഞാൻ അവരെ കിടികിട വിറപ്പിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അറിയണം, അള്ളാന്റെ സഹായം സമീപത്ത് തന്നെയുണ്ട്. കുറച്ച് നാൾ ചിലപ്പോ നീണ്ടു നിൽക്കും, ചിലപ്പോ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാവും. പരീക്ഷണങ്ങൾ ഉറപ്പാ എന്റെ മുമ്മിനെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഓൺലൈനിലൂടെ എന്റെ പരിപാടി കേൾക്കുന്നില്ല. എന്റെ സഹോദരങ്ങളോട് ഞാൻ വളരെ ആദരവോടെ ഓർമ്മിപ്പിക്കുന്നത്, പരീക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, രക്ഷപ്പെടാൻ ഒരു മുഅ്മിനിന് കഴിയില്ല. നമ്മൾ പഠിച്ചു നോക്കുക, ഈ ഒരുപാട് ഔലിയാക്കൾ നമുക്ക് കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് സ്വാലിഹ്യങ്ങൾ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് മഹാന്മാർ കടന്നുപോയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ സമ്പൽ സമൃദ്ധിയുടെ പട്ടുപാവിൽ, സുഗലോലുപതയുടെ പട്ടുപുതച്ച് ജീവിച്ച ഒരാളെ കണ്ടെത്താൻ കഴിയോ? ഒരാളെ, ഒരു നബിയെ, ഒരു വലീനെ, ഒരു സ്വാലിഹിനെ, ഒരു സഹാബിയെ ഇല്ല. ദുരിതങ്ങളും ദുരന്തങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ആകുലതകളും വ്യാകുലതകളും മാത്രം അനുഭവിച്ചു പോയവരാണ്. നിങ്ങളുടെ ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം, എന്റെയും നിങ്ങളുടെയും കരളിന്റെ തേട്ടമായ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ, സലാത്തിന്റെ വാർഷികമാണ് ഉറക്കെ സലാത്ത് മുഹമ്മദ് മുസ്തഫ. സലാത്തിന്റെ വാർഷികത്തിന് സലാത്താണ് മുസ്ലിമിക്ക് സമ്മാനം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞോ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. ഫാൻ കണ്ടപ്പോ സലാത്തിന്റെ ശക്തി കുറഞ്ഞു. ഇതെന്തെങ്കിലും
സലാത്ത് ഇങ്ങനെ ഒഴുകട്ടെ ബംഗാള പള്ളിയുടെ മുറ്റത്തു നിന്ന് നബിദങ്ങളുടെ ഹദറത്തിലേക്ക്, അൽഹംദുലില്ല, മദീനയുടെ പച്ചക്കുബയിലേക്ക്. ഇന്ന് നമ്മൾ തുടങ്ങാൻ, സലാത്തിന്റെ വാർഷികം നമ്മൾ തുടങ്ങുമ്പോ ഈ സദസ്സിൽ നിന്ന് ഹബീബിന്റെ റൗദയിലേക്ക് ഒരു കണക്ഷൻ, അത് വേണമെന്നില്ല. ഇത് മതി, അത് മതി, ശരി, കാറ്റ് മതി. നീ ഇത് ഇടയിൽ കൂടെ ആരും നടക്കരുതെന്നാണ്. ഒരാൾ അങ്ങോട്ട് പോകുമ്പോ എല്ലാവരും ശ്രദ്ധ അങ്ങോട്ട്. അപ്പോ ആ വളക്കളോ. അപ്പോ എന്താ ഞാൻ പറഞ്ഞു, നബിദങ്ങളുടെ ഹദറത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കണക്ഷൻ ഈ സദസ്സിനുണ്ടാവണം. സലാത്തിന്റെ സദസ്സല്ലേ അല്ലേ? സലാത്ത് കൊണ്ടൊരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ കാണണ്ടേ? കാണണ്ടേ? അതുകൊണ്ട് സലാത്ത് വർദ്ധിപ്പിച്ചോ മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഇന്നേ വരെ ഉയർത്തിയ ശബ്ദത്തെക്കാൾ അത്ഭുതം കൂടി ഉയർത്തി മണലാരണ്യത്തിന്റെ മണവാളനേ മുഹമ്മദ് മുസ്തഫ. മദീനയുടെ മണിച്ചത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഇരു ഹറമുകളുടെ നേതാവേ നബി മുഹമ്മദ് മുസ്തഫ. ഇരു തിബിലയുടെ നായകനേ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ സ്വലാത്ത് റൗളാ ശരീഫിൽ രചിച്ചു കൊടുക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ ഹബീബിന്റെ പുന്നാര പൂമുഖമൊന്ന് കാണാതെ നിങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഈ പൊന്നുമക്കളുടെ ആമീനെങ്കിലും സ്വീകരിക്കണേ തമ്പുരാനേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, പരീക്ഷണങ്ങൾ തവറാതെ പിടിച്ചു നിൽക്കുമ്പോഴാണ് ശക്തമായി ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരാളെയെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയോ സുഗലോലുപതയുടെ പട്ടുമട്ടുപ്പാവിൽ ജീവിച്ചവരെ? ഇല്ലയില്ല. ഈ കവലുകളുടെ മുകളിലൂടെ മൗനബാബരായി കടന്നു വന്നവരാണ് നമ്മുടെ പൂർവീകർ. അതുകൊണ്ട് ജീവിതത്തിന്റെ സന്തോഷത്തിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ദുഃഖത്തിന്റെ നാളുകളിൽ കടന്നു വരുമ്പോ അല്ലാതെ പെരുമറയല്ലേ അല്ലാതെ നിയമങ്ങളെ, അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ കുറ്റപ്പെടുത്തല്ലേ? അല്ലാതെ റസൂല് പറയുകയാണ്, അല്ലാതെ അതീബ് പറയുകയാണ്, കാലഘട്ടത്തെ മനുഷ്യര് കുറ്റം പറയും, കാലഘട്ടം ഞാനാണ്, അല്ലാഹു പറയാണ്, അന്തരീക്ഷം ഞാനാണ്, പ്രകൃതി ഞാനാണ്. പ്രകൃതിയെ നിങ്ങൾ കുറ്റം പറയുമ്പോ അത് എന്നെയാണ് കുറ്റം പറയുന്നതെന്ന് ഒരു തുർസിയായ ഹദീസിലൂടെ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ സന്തോഷത്തോടെ, ഉറച്ച തീരുമാനത്തോടെ, ചങ്കൂറ്റത്തോടെ പിടിച്ചു നിൽക്കാൻ കഴിയണം. വ്യക്തിപരമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തകർന്നു പോകുന്നു, പക്ഷെ തകരാൻ പാടില്ല, തകരാൻ പാടില്ല. ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർക്കുക, അല്ലാഹുവിന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരാണ്? ആര? മക്കൾ പറ. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തർക്കവും വേണ്ട, എന്നെ മേറാജിന്റെ നോമ്പ് പിടിച്ചവരാ നമ്മൾ അല്ലേ? എന്തിനായിരുന്നു ഹബീബിനെ അല്ലാഹു മേറാജിന് ആകാശത്ത് കൊണ്ടുപോയത്? വെറുമൊരു യാത്രയായിരുന്നില്ല. ഖദീജ ബീബിയുടെ മരണം, ഉപ്പാപ്പാടെ മരണം, പ്രിയപ്പെട്ടവരുടെ വേർപാട്, നാട്ടുകാരുടെ പരിഹാസം, ആകപ്പാടെ ദുഃഖം, 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 ദുഃഖത്തിന്റെ മേൽ ദുഃഖം. ദുഃഖിതനായി വീട്ടിന്റെ അകത്തളങ്ങളിൽ വേദനിച്ച ഹൃദയവുമായി പുന്നാര നബിദങ്ങൾ കിടക്കുമ്പോ ഹബീബിന്റെ മനസ്സിനുണ്ട് പോഹബൂബിന്റെ മനസ്സതിനേക്കാൾ വേദനിച്ചോ. മഹബൂബായ പടച്ചവൻ അതാ ജിബ്രീൽ എന്ന് പറഞ്ഞു വിടുകയാണ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടുവരാ.
ചിറകിലേറി ആകാശത്തിന്റെ ആരോഹണങ്ങൾ കിടന്ന് ഏതാകാശവും മനുഷ്യൻ പുരുഷനും കിടന്ന് പോകുമ്പോ മലക്കുകൾക്ക് പോലും മറച്ചിട്ടിക്കപ്പെടുന്ന സമയമെത്തി കുതിരയിലെന്ന മാലാക പറയാണ് ഹബീബേ. മക്കയിൽ നിന്ന് 3000-3000 കിലോമീറ്റർ അകലെയുള്ള കൊണ്ടുപോയി അവിടെയുള്ള ചില ചടങ്ങുകൾ നിർവഹിച്ച് അല്ലാതെ റസൂലിനെ ഒരു തലകളിൽ ഇരുത്തി കൊണ്ടുപോകുകയാണ്. ഇതിലിരുന്ന മാലാകയുടെ ആശീർവാദത്തോടെ ആകാശലോകത്തേക്ക് പറന്നുയരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പറന്ന് പറന്നിങ്ങനെ പോവുകയാണ്. ആ ഒരു പരിധി എത്തിയപ്പോ പിന്നീട് അങ്ങോട്ട് ജിബ്രീലിന് പോകാൻ കഴിയില്ല. കാരണം അങ്ങോട്ട് കിടക്കാൻ അനുവാദമില്ല. ചരിത്രത്തിൽ ഇന്നുവരെ കുറച്ച് മലക്ക് പോലും അതിനപ്പുറത്തേക്ക് കടന്നുപോയിട്ടില്ല. ആ മറയ്ക്ക് പുറത്ത് എത്തിയപ്പോ ജിബ്രീലെന്ന മാലാക ഹബീബിനോട് പറഞ്ഞതാണ് എന്നെ വിട്ടേക്ക് ഇനിയിട്ടങ്ങോട്ട് കിടക്കാൻ കഴിയില്ലെന്നെ പോയി കണ്ടുമുട്ടി സന്തോഷിക്കുക എന്ന് പറഞ്ഞ പ്രവാചകനെ പറഞ്ഞേക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരന്മാരെ, അല്ലാന്റെ മനക്കിന് പോലും കടന്നു പോകാത്ത അത്ഭുതങ്ങളുടെ കലവറകളിലേക്ക് അല്ലാന്റെ റസൂലിനെ കൊണ്ടുപോയരെന്തിനോ? ആ ഇഷ്ടത്തിന്റെ അടയാളമാണ്, സ്നേഹത്തിന്റെ അടയാളമാണ്. മഹബൂബ് ഹബീബിനെ എത്രമാത്രം നെഞ്ചോട് ചേർത്തു എന്നതിന്റെ അടയാളമാണ്. അൻപു ബില്ലിനോട് അടുത്തിരിക്കുന്നത് പോലെ അതിനേക്കാൾ ഹബീബ് അള്ളാഹുമായി അടുത്തിരുന്നാണ്. അത് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാ, സ്നേഹത്തിന്റെ അടയാളമാ. അത്രമാത്രം ഹബീബിനെ സ്നേഹിച്ച അള്ളാഹ് ഹബീബ് എന്ത് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഹബീബ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മുഹമ്മദ് മുസ്തഫയാണ്. രണ്ടാമതാരാണ്? മുഹമ്മദ് നബി കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാണ്? സദസ്സിൽ ആർക്കെങ്കിലും പറയാം, മക്കൾക്ക് ആർക്കെങ്കിലും പറയാം, അള്ളാഹിന്റെ മുന്നിൽ അള്ളാഹു സ്നേഹിച്ച രണ്ടാമനാരാണ്? മുസാനബി അല്ല, മുസാനബി അല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം. ഉറക്കെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടാണ് അങ്ങനെ? എത്ര പരീക്ഷണങ്ങൾ കൊടുത്തു ഇബ്രാഹിം നബിക്ക് തന്റെ ജീവിതത്തിൽ കണ്ണിലെണ്ണയെടുത്ത് കാത്തിരുന്ന 97 വയസ്സ് വരെയും ഒരു പൈതലിന് വേണ്ടി കണ്ണുനീരോടെ കാത്തിരുന്ന പ്രവാചകൻ അവസാനം അള്ളാഹു ദുആ സ്വീകരിച്ച ഒരു കുഞ്ഞിനെ കൊടുത്തു. നബിഹുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്സലാം, സ്വന്തം മകൻ. ആ മകന്റെ കണ്ട് കണ്ട് കുരുതിയില്ലാത്ത മകനെ കൊണ്ടുപോയി ഒരു പുഴുപോലും ഇല്ലാത്ത മക്കയുടെ മണൽക്കാറ്റിൽ കൊണ്ട് കളയാൻ പറഞ്ഞു, ഉപേക്ഷിക്കാൻ പറഞ്ഞു, കൊണ്ടുവിട്ടു. അതേപോലെ അനുസരിച്ചു, അതേപോലെ അനുസരിച്ചു. ഉത്തരേന്ത്യയിൽ യു പിയുടെ അകത്തലങ്ങളിലേക്ക് കിടന്നു ചെന്നിട്ട് കരകാണാത്ത രീതിയിൽ കരകവിഞ്ഞു കിടക്കുന്ന കടലുപോലെ അറ്റം കാണാത്ത ആ മരുഭൂമിയിൽ ചെമ്പൽ കാടുകൾക്കിടയിൽ നിന്റെ കുഞ്ഞിനെയും ഭാര്യയെയും കൊണ്ടിടാൻ ഏതെങ്കിലും ഒരു ഖുർആൻ പറഞ്ഞാലും, ഏത് ഖുർആന്റെ ഏതായത്ത് പറഞ്ഞാലും നമ്മൾ തയ്യാറാവുക ആകുമോ? മക്ക, അന്നത്തെ മക്ക എന്താ സുബ്ഹാനല്ലാഹ്, ഒരു ഒരു ഉരുറ്റ് വെള്ളമില്ല, ഒരു പച്ചപ്പില്ല, ഒരു മനുഷ്യനില്ല, യാത്രാസംഘം പോലും വരില്ല. അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞു, വിട്ടു. അവസാനം മോനെ അറുത്തു കൊടുക്കാൻ പറഞ്ഞു, അതും ചെയ്തു, നിവൃത്തിയില്ലാതെ. കാരണം അള്ളാന്റെ വാക്ക്. പരീക്ഷണങ്ങളിൽ പതറാതെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പിടിച്ചിരുന്നപ്പോ ഇബ്രാഹിം നബി അള്ളാഹു സ്നേഹിച്ചു. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് ഏതാ? ആ സ്വലാത്തിന്റെ പേരെന്താ? ഇബ്രാഹിം സ്വലാത്ത്. ഹബീബ് കഴിഞ്ഞാൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇബ്രാഹിം നബിയാണ്. കാരണം കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, അള്ളാഹുവേ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ എന്റെ ഹബീബിനും നീ ചൊരിയണമേ അള്ളാഹ്. അപ്പൊ അതിനകത്തൊരു സംശയമുണ്ട്. എന്താ? ഇന്നയാൾക്ക് തന്നതുപോലെ ഇയാൾക്കും കൊടുക്കണേ എന്ന് പറയുമ്പോ
ഇയാൾക്ക് കൊടുക്കേണ്ടതിനെ ഇയാൾക്ക് ഉള്ളതിനേക്കാൾ എന്തോ കൂടുതൽ മറ്റേയാൾക്കില്ല. ഞാൻ ഇയാൾ ഉദ്ദേശിക്കുന്ന നബിമാരെയല്ല, ഉദാഹരണം വന്ന് ഇപ്പോ രണ്ടാളുകളെ എടുത്തു എന്ന് നമ്മൾ പറയാൻ, ഇയാൾക്കുള്ളതുപോലെ അയാൾക്കും കൊടുക്കണയല്ല. അപ്പൊ അയാൾക്കുള്ളതിനേക്കാൾ എന്തോ കൂടുതൽ ഇയാൾക്കുള്ളത് കൊണ്ടല്ലേ, അപ്പൊ കൂടുതലുള്ള ആളെക്കാൾ കൊടുക്കാൻ നമ്മൾ ദുആ ചെയ്യുന്ന ആൾ താഴെയല്ലേ ആവേണ്ടത്? ഇബ്രാഹിം നബി ഒന്നാമതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി രണ്ടാമതും അല്ലേ ആവേണ്ടത്? വിഷയം നോക്കുമ്പോ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, രണ്ടുപേർക്കും അള്ളാഹു ചാർത്തിക്കൊടുത്ത രണ്ട് അവര നാമങ്ങൾ എന്താ? ഇബ്രാഹിം നബിക്ക് അള്ളാഹു ചാർത്തി കൊടുത്ത പേരെന്താ? ഖലീലുള്ളാ. എന്താ ഖലീലിന്റെ അർത്ഥം? ഖലീലിന്റെ അർത്ഥം ഉറ്റ സുഹൃത്ത്, കൂട്ടുകാരൻ, സ്നേഹിതൻ എന്നൊക്കെയാ. ഹബീബായ നബിതങ്ങളെ കുറിച്ച് അല്ല പറഞ്ഞ എന്താ? ഹബീബുള്ളാ, ഞാൻ അള്ളാന്റെ ഹബീബാണ്. എന്താ ഹബീബിന്റെ അർത്ഥം? അതും സ്നേഹിതൻ, അതും സുഹൃത്ത്, അതും കൂട്ടുകാരൻ. എന്താ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം? ഹബീബും ഖലീലും തമ്മിലുള്ള ബന്ധം എന്താ? ഖലീലും ഹബീബും തമ്മിലുള്ള വ്യത്യാസം എന്താ? മുസ്ലിങ്ങളെ പഠിച്ചോ, സഹോദരങ്ങളെ പഠിച്ചോ, വലിയ വിഷയമാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും, അതിന്റെ അർത്ഥമാണ് ഖുല്ലത്ത്, ഖലീൽ. എന്ത് ചോദിച്ചാലും കൊടുക്കും. ഇബ്രാഹിം ചോദിച്ചതൊക്കെ കൊടുത്തില്ലേ? അല്ലേ, അള്ളാഹു ചെയ്യാൻ പറഞ്ഞൊക്കെ ഇബ്രാഹിം നബി ചെയ്തു. എന്താ? ഇബ്രാഹിം നബി ചോദിച്ചതൊക്കെ അള്ളാഹു കൊടുത്തു. പ്രധാനമായും ഇബ്രാഹിം നബി മൂന്ന് കാര്യങ്ങളാണ് ചോദിച്ചത്. എന്തൊക്കെയാണത്? റബ്ബനാ ഇന്നി അസ്കൗതു ദുല്ലിയതേ ബിവാദിൽ ഗൈബി ജറ ഇന്ദ ബൈതികൽ മുഹറം റബ്ബനാ ليقيم الصلاة واجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. നീ പറഞ്ഞതുപോലെ എന്റെ കുടുംബത്തെ ഞാനിതാ മക്കയുടെ മണൽക്കാട്ടിൽ വിട്ടിട്ട് പോവുകയാണ്. പകരം നീ എന്റെ കുടുംബത്തിന് മൂന്ന് കാര്യങ്ങൾ നൽകണമേ അല്ലാ. ഒന്നെന്റെ കുഞ്ഞിന് വെള്ളമില്ല തമ്പുരാനേ, കുടിവെള്ളമില്ല, ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഒരു തീരാറായിരിക്കുന്നു റബ്ബേ, നീ എന്റെ പൊന്നുമോന് വെള്ളം കുടിക്കണേ അല്ലാ. ഒരിച്ചു വെള്ളമില്ലാത്ത മണലാറിഞ്ഞത് ചരിത്രങ്ങൾ പിന്നോ പിന്നോട്ട് എത്രയോ ആളുകളെ കിടന്നു വന്നു. ഇന്നും രണ്ടാമതൊരു കിണറും മക്കയിലില്ല, രണ്ടാമതൊരു കിണറും മക്കയിലില്ല. കുടിച്ചാലും ഒരിച്ചു വെള്ളം നിൽക്കാൻ നാട്ടില് കിട്ടില്ല. ആ നാട്ടിലല്ലേ സുബഹാനല്ലാ ലക്ഷക്കണക്കിന് ആളുകൾ കുടിക്കുന്ന, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കന്നാസിലും നാട്ടിൽ കൊണ്ടുപോകുന്ന ലോകത്തെ രണ്ടാമത്തെ പദവിയുള്ള മാഹു നൽകിയത്. ചോദിച്ചു, അല്ലാഹു കൊടുത്തു. രണ്ടാമെന്താ ചോദിച്ചത്? അല്ലാഹുവേ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയങ്ങളെ നീ ഇവിടേക്ക് ഒന്നിപ്പിക്കണേ അല്ലാ. ലോകത്തുള്ള ആർക്കാണ് മക്ക കാണാൻ ഇഷ്ടപ്പെടാത്തത്? മുസ്ലിങ്ങളാവട്ടെ, അമുസ്ലിങ്ങളാവട്ടെ. ജോർജ് ബുഷ് സൗദി അറേബ്യയുടെ അതിഥിയായി റിയാദിൽ ഇറങ്ങിയപ്പോ അന്നത്തെ സൗദി അറേബ്യയുടെ രാജാവ് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് ആണ്. ഫഹദ് ബിൻ വലിയ വാർത്തയായിരുന്നു അത്. ഫഹദ് ബിൻ അബ്ദുൽ അസീസിനോട് ബുഷ് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ അതിഥിയാണ്, ലോകത്ത് ആതിഥേയത്വ മര്യാദയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് സൗദിക്കാരായ നിങ്ങളാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അതിഥി എന്ന് നിനക്ക് ആവശ്യപ്പെടുന്നു, എനിക്ക് ആ മക്ക ഒന്ന് കാണണം, നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോകണം, എനിക്ക് മക്കയൊന്ന് കാണണം. വേണ്ട, അവിടെ കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ, കാരണം അവിടെ കാലുകുത്താൻ പാടില്ല. മുശ്രിക്കായ ഒരാള് മക്കയിൽ ഇനി കാലുകുത്താൻ പാടില്ല. അത് ഖുർആന്റെ നിയമമാണ്, ഖുർആന്റെ നിയമമാണ്. ഇന്നമൽ മുശ്രിക്കൂന നജസുൽ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹി. ഇനി ഒരു ഈ വർഷത്തിന് ശേഷം ഇനി ഒരു മുശ്രിക്കും ഇവിടെ കാലുകുത്താൻ പാടില്ല. ഇത് ഖുർആന്റെ അലംഘനീയമായ നിയമമാണ്. അപ്പൊ ബുഷ് ചോദിച്ചു, വേണ്ട കാലുകുത്തുന്നില്ല, എന്നെ മുകളിൽ കൂടി ഹെലികോപ്റ്റർ കൊണ്ടുപോയി കാണിച്ചാൽ മതി. അപ്പോഴും ഫഹദുബിന് അബ്ദുൽ അസീസ് പറഞ്ഞു വന്നാറേ, അത് മാത്രം നടക്കില്ല, നടക്കണ കാര്യമല്ല, കാരണം അത് ഇസ്ലാമിക വിശ്വാസത്തിനെതിരാണ്, വിരുദ്ധമാ. അവിടെ കടന്നു പോണോ? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാഹ്.
അത് വിശ്വസിച്ച ദൈവത്തോ അംഗീകരിച്ച ദൈവത്തോ അതല്ലാത്തൊരാൾക്ക് മക്കയിലും മദീനയിലും കടക്കാൻ കഴിയൂല്ല, അങ്ങോട്ട് കടത്തി വിടൂല്ല. സൗദിയുടെ രാജ്യത്തിന്റെ നിയമമാ, മക്കയിൽ ചെല്ലുമ്പോ ഹറമിന്റെ 10 കിലോമീറ്റർ ഇപ്പഴ പരിധി തുടങ്ങുമ്പോ ആ പരിധിക്ക് ഇപ്പുറത്ത് വെച്ച് റോഡിൽ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗൈർ മുസ്ലിമീൻ എന്ന അറബിയിലും നോൺ മുസ്ലിംസ് എന്ന ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വഴിതിരിച്ചു വിടുന്നുണ്ട്. മുസ്ലിമല്ലാത്ത ഒരാൾ ഇവിടെ അകത്തേക്ക് കടക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ നിയമമാണ്. അവിടെ എന്തോ മറ്റൊന്നും ഉള്ളത് കൊണ്ടല്ല, ആ സ്ഥലം പവിത്രമാണ്. ഹറമല്ല, അത് പവിത്രമായ നഗരിയാണ്. അവിടെ പാദമൂടുന്നത് പരിശുദ്ധ പാദമായിരിക്കണം. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ നിശ്ചയിച്ചെന്നറിയോ? അള്ളാഹുവിന്റെ ഖലീലിന്റെ ദുആയാണ്. അള്ളാഹുവേ എടുത്തും ഒരു ഹിന്ദു സഹോദരൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ എനിക്കൊന്ന് നിങ്ങളെ മക്ക കാണണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചെലവാക്കാ, എത്ര ലക്ഷം ഞാൻ ചെലവാക്കാ, എന്നെ ഒന്ന് നിങ്ങൾ കൊണ്ടുപോകുമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ലക്ഷമല്ല കോടികൾ തന്നാൽ കോടികളെക്കാൾ വിലമതിപ്പുള്ള ഒന്നാണ് വേണ്ടത്, അതുണ്ടോ നിങ്ങളെ കൊണ്ടുപോകാം, അതില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താണ് സാറേ, എന്തും ഞാൻ ചെലവഴിക്കാൻ തയ്യാറാ, എനിക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, വലിയ സമ്പന്നനാണ്. അയാള് പറയുന്നു, ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കാം, ഒന്ന് പോയി കാണാ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, ആ കോടികളെക്കാൾ വിലമതിക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസമാ, വിശ്വാസമുണ്ടെങ്കിലേ അങ്ങോട്ട് പോകാൻ കഴിയോ? അതുകൊണ്ട് അതിന് മറ്റൊരു ഒരു ദാർശന്യവും ആർക്കും ചെയ്യാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, 3 ഇബ്രാഹിമിന് ചോദിച്ചതെന്താ? ലോകത്തുള്ള നാനാഭാഗത്തുള്ള ഫലഭൂയിഷ്ടമായ കായികളികള്, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് ഈ മക്കയിൽ നീ ഒരുമിപ്പിക്കണമേ അല്ലാ. ലോകത്തെവിടെ കിട്ടുന്ന ഫ്രൂട്ട്സും ലോകത്തെവിടെ കിട്ടുന്ന ഭക്ഷണവും സുലഭമായി സാധാരണ വിലയ്ക്ക് ഇന്ന് കിട്ടുന്ന 2 ഉള്ളൂ, മക്കയും മദീനയും. കാരണം എല്ലാ സ്ഥലക്കാരും അവിടെ വരുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ല, ഒരുപാടായി വിഷയത്തിലേക്ക് ഇങ്ങനെ എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഖലീലിന്റെ അർത്ഥം ചോദിച്ചതൊക്കെ അള്ളാഹു കൊടുത്തു എന്നാണ്. ഇബ്രാഹിമിന് ചോദിച്ചതൊക്കെ അള്ളാഹു കൊടുത്തു. ഹബീബ് എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കൂല, സ്വന്തത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ തന്റെ ഹബീബിന്റെ അവസ്ഥ അറിഞ്ഞ് അങ്ങോട്ട് കൊടുക്കും, അതാണ് ഹബീബ്. ഖലീൽ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് എന്തും കൊടുക്കും, ഹബീബ് എന്നത് ചോദിക്കണ്ട, ചോദിക്കാതെ തന്നെ അറിഞ്ഞങ്ങോട്ട് കൊടുക്കും, അതാണ് ഹബീബ്. അള്ളാഹുവിന്റെ റസൂലിനെ മിഅ്റാജിൽ കൊണ്ടുപോയതും ചോദിച്ചിട്ടല്ല. പ്രവാചകന്റെ മനസ്സിന്റെ ദുഃഖം തളം കിട്ടിരുന്നപ്പോൾ അതറിഞ്ഞിട്ടായിരുന്നു അള്ളാഹു അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത്രമാത്രം ഞാൻ പറഞ്ഞ വിഷയം എന്താ, അത്രമാത്രം അള്ളാഹ് ഇഷ്ടപ്പെട്ട എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ പ്രാണനായ, മനസ്സിന്റെ രാജകുമാരനായ, ലോകത്തിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഏറ്റ മനുഷ്യനാരാ? അത് മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ കുറക്കല്ലേ മുഹമ്മദ് മുസ്തഫ. എല്ലാ അർത്ഥത്തിലും അല്ലാഹു പരീക്ഷിച്ചു, രൂപത്തിലും അല്ലാഹു ഹബീബിനെ പരീക്ഷിച്ചു. ഇനി പറയാൻ പോണ 5 പരീക്ഷണങ്ങൾ, ആ 5 അല്ലാഹു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിനെ അല്ലാഹു പരീക്ഷിച്ചു. അവിടെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ പ്രവാചകർ, നിങ്ങളുടെ മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹിങ്ങൾ, സഹാബാക്കൾ, അവരൊക്കെ അനുഭവിച്ചു പോയ ദുഃഖസാന്ദ്രമായ ജീവിതം അതനുഭവിക്കാതെ സുഖമായി ജീവിച്ചിട്ട് നിസ്കരിച്ചു നോമ്പ് പിടിച്ചും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് നെഞ്ചിലേറ്റാൻ മനസ്സുണ്ടാവും. അത് നെഞ്ചിലേറ്റാനുള്ള മനസ്സുണ്ടാവണം.
ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. അല്ലാഹുവിന്റെ ഖുർആൻ പ്രയാണം അയ്യുള്ളതിന് ആനമുസ്തയിലോരി വസ്സല ആദ്യമായ അല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നത് ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹ് പ്രഥമമായി ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നറിയോ? പരീക്ഷണങ്ങളുടെ ജീവിതത്തിലേക്ക് അണമറിയാതെ കടന്നു വരുമ്പോ ആ പരീക്ഷണ പർവ്വങ്ങളെ പിടിച്ചു നിൽക്കാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഏതെന്നറിയോ? സബരി വസ്സല ഒന്നാമത്തത് നമസ്കാരമാണ്, രണ്ടാമത്തത് ക്ഷമയവലംബിക്കല. ഏത് പരീക്ഷണങ്ങൾ വരുമ്പോഴും ഏത് ദുഃഖം വരുമ്പോഴും സങ്കടം വരുമ്പോഴും വേദന വരുമ്പോഴും എന്റെ പ്രിയമുള്ള മോമിനെ ആദ്യം ചെയ്യേണ്ടത് രണ്ടരക്കാത്ത് നമസ്കാരമാ, ആദ്യം ചെയ്യേണ്ടത് രണ്ടരക്കാത്ത് നമസ്കാരമാ. ആ നിശ്ചരിച്ചിട്ട് പടച്ചറപ്പിനോട് ആശയോ അല്ലാഹുവേ, സഹിക്കാനുള്ള സഹനശക്തി കുറവാണ് അല്ലാ, സഹനശേഷി കുറവാണ് റബ്ബേ. ആ ഉള്ളത് ക്ഷമിക്കാനും കൂടി നിനക്ക് കഴിഞ്ഞാൽ അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ്. ക്ഷമിക്കുന്നവരാരോ അവരോടൊപ്പം അള്ളാഹു ഉണ്ട്, പേടിക്കേ വേണ്ട. അതുകൊണ്ട് അള്ളാഹു എന്ത് തന്നാലും അത് സഹിക്കാനും ക്ഷമിക്കാനും സ്വീകരിക്കാനും തയ്യാറായാൽ ഒരു മോചനമുണ്ട് അതോടൊപ്പ. സഹിച്ചാൽ, ക്ഷമിച്ചാൽ, നിസ്കരിച്ച് ദുആ ചെയ്താൽ അതിൽ നിന്നൊരു മോചനമുണ്ട്. ചിലപ്പോൾ അല്പം നീണ്ടുപോകും, ചിലപ്പോൾ ഉടനെ രണ്ടാണ്. എന്നിട്ട് അല്ലാഹു തൊട്ടുടനെ പറയുന്ന വിഷയം എന്തെന്നറിയോ? അങ്ങനെ ഏത് പറയെന്ന് പറഞ്ഞാൽ അല്ലാഹു പറയാണ് ചിലപ്പോ നിങ്ങൾ കൊല്ലപ്പെടുക വേണ്ടി വരും, നിങ്ങൾ ചിലപ്പോ കൊല്ലപ്പെടുക പോലും ചെയ്യും. അങ്ങനെ വന്നാൽ നിങ്ങൾ ശഹീദാണ്, രക്തസാക്ഷിയാത്തൂരോലുഹി അമ്മ പറഞ്ഞതിന്റെ പേര്, സത്യവിശ്വാസി ആയതിന്റെ പേര്, അറുകൊല ചെയ്യപ്പെട്ട അയാളെ രക്തസാക്ഷിയ. പക്ഷേ അയാളെ കുറിച്ച് അയാളെ മരിച്ചോട് പറയല്ലേ? സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞതിന്റെ പേരിലല്ലേ ആ ഇടവണ്ണപ്പാറയിൽ ശഹീദ യാസിർ കൊല്ലപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞതിന്റെ പേരിലല്ലേ ശഹീദ ഫൈസൽ കൊടുങ്ങിയിൽ കൊല്ലപ്പെട്ടത്? ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞതിന്റെ പേരിലല്ലേ കാസർഗോഡ് ചൂരേപ്പള്ളിയിൽ റിയാസ് കൊല്ലപ്പെട്ടത്? ഒക്കെയും അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ല. കുറച്ചു മുന്നോട്ട് പോയാൽ, കുറച്ചു മുന്നോട്ട് പോയാൽ ണത്തിൽ ജീവൻ കൊടുത്ത 69 സഹാബാക്കളാ, 69 സഹാബത്ത നമ്മളെന്ന് ഉഹദിലെ സഹാബത്തിനെ കാണാൻ ചെന്ന സിയാറത്തിന് പോകുമ്പോ ആ കബറിന്റെ രണാങ്കണത്തിന്റെ മുമ്പിൽ മൂന്ന് കബറുകൾ കാണാ. ഉഹദിന് പൊടി പിടിച്ച സഹാബത്ത ഒന്ന് അബ്ദുൽമുത്തലിബാണ് റളിയല്ലാഹുവിനെ, രണ്ട് അബ്ദുല്ലാഹിബിന് ജഷാന റളിയല്ലാഹുവിനെ, മൂന്നാമത്തത് മിസ്റബിബിന് ഉമൈറാണ് റളിയല്ലാഹു തആല അൻഹു. ഈ സഹാബാക്കളടക്കം 69 പേരാണ് ഉഹുദിൽ കൊല്ലപ്പെട്ടത്. എന്തിനാണെന്ന്? ഈ കൊല്ലിന് പറഞ്ഞതിന്റെ പേരിലാണ് 13 സഹാബാക്കൾ 60 ചെയ്ത് ബ്രദറിന്റെ മുന്നിൽ. എന്തിനെന്നറിയോ? അങ്ങനെ ഓരോ ദീപത്തിന്റെ കണക്കെടുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ 60 ചെയ്യപ്പെട്ട മുസ്ലിം മക്കളുടെ കണക്കെടുക്കുമ്പോ അതൊക്കെ എന്തിന്റെ പേരിലാ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പവിത്രമായ കലിമ പറഞ്ഞതിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അങ്ങനെ കൊല്ലപ്പെട്ടാൽ അവർ മരിച്ചോട് പറയല്ലേ? വല്ലഹയാ, അവർ മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷേ വരാക്കില്ല തസ്കുറൂ, അതറിയാനുള്ള പവർ നിനക്കില്ല എന്ന് ഖുർആൻ.
രക്തസാക്ഷികൾ മരിച്ചിട്ടില്ല. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത് എന്താ, അള്ളാന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടവർ മരിച്ചു എന്ന് നിങ്ങൾ കരുതല്ലേ, കരുതല്ലേ, അങ്ങനെ വിശ്വസിക്കല്ലേ എന്നൊരു ഭാഗത്ത്. മറ്റൊരു ഇവിടെയോ, ഇവിടെയോ അള്ളാഹു പറയാണ് അങ്ങനെയുള്ളവർ മരിച്ചു എന്ന് പറയുക പോലും ചെയ്യരുത്, കാരണം അത്ര തെറ്റാണ്, അവർ മരിച്ചിട്ടില്ല. എന്റെ റബ്ബിഹിം യുർസഖൂൻ, അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഫരിഹീന ബിമാ ആതാഹുമുള്ളാ, അള്ളാഹു അവർക്ക് കൊടുക്കുന്നതിന്റെ കൊണ്ട് അവർ സന്തോഷത്തോടെ ഖബറിൽ കഴിയുകയാണെന്ന ജീവനോടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു അള്ളാന്റെ ആ ഒരു ഉപദേശത്തിന്റെ ആ ഒരു ഘടന നമ്മൾ പഠിക്കണം. ആദ്യം നിങ്ങൾ നിസ്കാരവും ക്ഷമയും മുറുകെ പിടിക്കണം. ഏത് പ്രതിസന്ധിയിലും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും ആദ്യം ചെയ്യേണ്ടത് നിസ്കരിച്ച് ദുആ ചെയ്യുക. രണ്ടാമത്തത് ആ വന്നതിനെ അല്ലാഹുവെ ഞാൻ നിനക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്ന് നെഞ്ചിലേറ്റുക. ഇത് രണ്ടും ചെയ്താൽ അല്ലാഹു പറയാം നിനക്ക് പ്രതിഫലം തരാം. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന ഇനിയാണ് നമ്മുടെ വിഷയം. അഞ്ചു പരീക്ഷണങ്ങളേതാ അല്ലാഹു എടുത്തു പറയാണ് അടുത്ത ആയത്ത് അഞ്ചു പരീക്ഷണങ്ങളെ കുറിച്ചും ഈ അഞ്ചു പരീക്ഷണങ്ങൾ കൊണ്ട് തീർച്ചയായും നിങ്ങളെ പരീക്ഷിച്ചിരിക്കും, ഉറപ്പ. അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം വല നെബുലു വന്നക്കും എന്ന്. ഞാൻ നിങ്ങളെ തീർച്ചയിൽ തീർച്ച പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ അള്ളാഹു ഉപയോഗിച്ച വാക്കിന്റെ അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം അതിന് എത്ര തഅക്കീദിന്റെ വാക്കുകൾ, അക്ഷരങ്ങൾ, ആ ഉപയോഗങ്ങൾ, പ്രയോഗങ്ങൾ അള്ളാഹു നടത്തിയിട്ടുണ്ടെന്ന്. വല നെബുലു വന്നക്കും, തീർച്ച ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആരും അതിൽ നിന്ന് മോക്ഷമാക്കപ്പെടുകയില്ല. എല്ലാവരും മുഅ്മിനായ സർവരും. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താണ് ആ പരീക്ഷണം? ഈ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാണെങ്കിൽ ഒന്നെങ്കിലും ഉറപ്പാണ്. ഒന്നാമത് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ഭയപ്പാട് കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഉമ്മാ ജീവിതത്തിൽ പേടി ചരണ്ടിട്ട് കിടക്കാൻ കഴിയാറ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ സഞ്ചാരമാകല. എത്രയെത്ര നാടുകൾ നമ്മളെ കാണുന്നതാ, ഫലസ്തീന്റെ മണ്ണിൽ, സിറിയയുടെ മണ്ണിൽ, ലബനാന്റെ മണ്ണിൽ, മണ്ണ് ഒരുപാട് സ്വാലിഹ്യങ്ങളായ ആളുകളെ കടന്നു വന്നതാണ് യമന്റെ മണ്ണ്. ഈ അടുത്ത ദിവസമല്ലേ, അടുത്ത നാടുകളിലല്ലേ കത്തിയിരുന്നത്? അവർ ഉറക്കമില്ലാത്ത രാത്രികൾ, ഉറക്കമില്ലാത്ത ദിവസങ്ങൾ. എപ്പോഴാണല്ലോ ശത്രുക്കളുടെ ബോംബ് വന്ന് തലയിൽ വീണ് തലച്ചോറ് പിടഞ്ഞു പോകുന്നതെന്ന് ചിന്തിച്ച് കരുതേണ്ടി വന്ന സാഹചര്യമാണ് സമയങ്ങളാ. ഇടത്ത സമയത്ത് സൂര്യ പള്ളിയിലെ കൊല ചെയ്യപ്പെട്ടപ്പോ അതിന്റെ പരിസരത്ത് താമസിച്ചിരുന്നവര് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടില്ലേ? ഈ കേരള നാട്ടിന്റെ എത്രയോ സ്ഥലങ്ങളാണ് വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തള്ളിയപ്പോ എത്രയെത്ര മനുഷ്യ ജീവനുകൾ പിടഞ്ഞു മരിച്ചപ്പോ അതിന്റെ പരിസരത്തുള്ള ആളുകളെ ക്ഷമയോടെ അവർ അനുഭവിച്ച പ്രയാസം മനസ്സിൽ ഭീതി നിറഞ്ഞിട്ട് ജീവിക്കാൻ കഴിയാത്ത അവസാനം നാട് വിട്ടു പോകേണ്ടി വന്ന എത്രയോ അനുഭവങ്ങളാണ് മറന്നോന്ന് സ്ത്രീയിൽ നിന്ന് കടന്നുപോയ ആയിരം ഗുരുതി എന്ന കുട്ടിയുടെ മുഖാത്ത് നമ്മൾ മറന്നോ? അതേ തീരത്ത് അടിഞ്ഞപ്പോ നല്ലതിന്റെ അടിക്കുന്ന തിരമാലകൾ കരയിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞപ്പോ ആയിരം ഗുരുതി എന്ന നാലര വയസ്സുള്ള കുഞ്ഞിന്റെ കിടത്ത കണ്ട് ലോകം കരഞ്ഞതല്ലേ? ലോകത്തിന്റെ കണ്ണുനീർ വാർത്തുന്നതല്ലേ? ആ ആയിരം ഗുരുതിയും ലോകം നിറന്നിട്ടില്ല. ലോകം എത്ര നാള് കഴിഞ്ഞാല് മനുഷ്യന്റെ പരമ്പര നിലനിൽക്കുമോളം അതിങ്ങനെ നിലനിൽക്കുമെന്നാണ് എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിവസം പോലും ഭീതികരമല്ലാതെ ഭയപ്പാടില്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ നിനക്ക് വരലാണ് ഒന്നാമത്തെ പരീക്ഷണമെന്ന് പരിശുദ്ധപ്പെടുന്ന ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ അവസാനം. ഈ വിഷയം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ അതിനകത്ത് വളരെ സുന്ദരമായ, രസകരമായ,
മനസ്സ് ഹൃദയസ്പൃക്കായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന്റെ അവസാനം ഒരു ദുആ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനെന്നറിയോ? പരീക്ഷണങ്ങളിൽ ആരെങ്കിലും അകപ്പെട്ടു പോയാൽ ചൊല്ലാൻ ഒരു ദിക്ർ, ഒരു ചെറിയ ദുആ, അത് ചൊല്ലിയാൽ അതിനുത്തരം ഉറപ്പാ, അതിനല്ലാഹു ഉത്തരം തരുമെന്നുള്ള കാര്യം 100% ഉറപ്പാ. എന്റെ ഉമ്മമാർക്ക് വേണ്ടി, ഈ സദസ്സിലുള്ള എന്റെ സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി ഞാനത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനത് പറയുമ്പോൾ നിങ്ങൾ പഠിക്കും. വളരെ സിമ്പിളാണ്, ചെറിയ രണ്ട് വാക്കാണ്, ചെറിയ രണ്ട് വാക്കാണ്. പക്ഷെ അത് പെട്ടെന്ന് പറഞ്ഞു തന്നാൽ ഉൾക്കൊള്ളൂല. അതിന്റെ പശ്ചാത്തലം എന്തുകൊണ്ടാണ് ആ ദുആയ്ക്ക് ഉറപ്പാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതൊരു ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുക. ഇൻഷാല്ലാ ആ സമയത്തുമ്പോൾ ഞാൻ പറയും. ആ വിഷയം എത്തുമ്പോ അള്ളാഹു തആല പറയാൻ, ഒന്നാമത്തെ പരീക്ഷണം നിനക്ക് ശക്തമായ ഭയം പേടിച്ച് കഴിയേണ്ട അവസ്ഥ വരും. ഇത് മുൻഗാമികൾ അനുഭവിച്ച ഒന്നാണ്. ഞാനിതുമായി ചേർത്ത് വെക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ 5 പരീക്ഷണങ്ങളും ഏൽക്കേണ്ടി വന്ന ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് നിമിഷങ്ങൾ ഭയപ്പാടോട് കഴിയേണ്ടി വന്നത്? നിങ്ങൾക്കറിയല്ലോ, മക്കയിൽ പ്രബോധനം തുടങ്ങിയ സമയം ശത്രുക്കൾ വർദ്ധിക്കുന്നു. നാനാഭാഗത്തു നിന്നും ആയുധധാരികളായ കരസേവകർ പ്രവാചകരെ നേരെ കടന്നാക്രമണം നടത്തുന്നു. നിവൃത്തിയില്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളെയൊക്കെ പറഞ്ഞുവിടുകയാണ്, മദീനത്തിലേക്ക് ഹിജ്റ പറഞ്ഞുവിടുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ പാതിരാത്രി രാവിലെ പോകാൻ തയ്യാറെടുക്കുമ്പോ ശത്രുക്കൾ അറിഞ്ഞിട്ടല്ലേ ഹബീബിന്റെ വീട് വളഞ്ഞത്. ഹബീബായ തങ്ങളുടെ വീട് വളഞ്ഞു. ആ വീടിന്റെ ചുറ്റുഭാഗത്ത് ആയുധധാരികളായ കർസേവകർ നിന്ന് വയ്ക്കുകയാണ്. എന്തിനുമറിയോ, ഹബീബായ പ്രവാചകൻ എപ്പോ പുറത്തേക്ക് വന്നാലും വെട്ടിക്കൊലപ്പെടുത്തല, അതിനുവേണ്ടി ആയുധങ്ങളുമായി പ്രവാചകന്റെ വീട്ടുമുറ്റത്ത് കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഒരു സംഭവം മറ്റതുണ്ട്. എന്തെന്നറിയോ എന്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ശത്രുക്കൾ പ്രവാചകന്റെ വീട്ടിന്റെ ഉള്ളറയിലേക്ക് കടക്കാതിരുന്നത്? പ്രവാചകന്റെ മതിലുകൾ എത്ര ശക്തമായത് കൊണ്ടല്ല, പ്രവാചകന്റെ വീടിന്റെ വാതിലുകൾ എത്ര കടുപ്പമായത് കൊണ്ടല്ല, കള്ളനും കിടന്നു പോകാത്ത അത്ര സുശക്തമായത് കൊണ്ടല്ല, ഹബീബായ പ്രവാചകന്റെ വീട്ടിന്റെ അവസ്ഥ കേൾക്കണോ? ഹബീബിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് ഈത്തപ്പന ഓലകളാവിരിച്ചിരിക്കുന്നത് നല്ലൊരു കാറ്റടിച്ചാ പറന്നു പോകാണ് എളുപ്പന. മാത്രമല്ല, ഹബീബിന്റെ വീടിന്റെ വാതിൽ പടിയെന്ന് പറഞ്ഞാൽ, വാതിലെന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് പോലെ ഒരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാ, ഒരു കണ്ടു കൊണ്ട് നീക്കുകാരം അകത്തേക്ക് കടന്നു പോകാൻ എളുപ്പമാ. പ്രവാചകന്റെ വീടില്ലേ, അതിന്റെ ചുറ്റുഭാഗത്ത് ആളുകളെ കാത്തു നിൽക്കുകയാ, എന്തുകൊണ്ടാണ് അകത്തേക്ക് കടക്കാതിരുന്നത്? സഹോദരങ്ങളെ, അത് മനുഷ്യത്വത്തിന് മറക്കുന്നതല്ല. മനുഷ്യൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ അകത്ത് കയറി കൊലപ്പെടുത്താൻ പാടില്ല. വീട് വളഞ്ഞു നിൽക്കുകയാണ്, ആയുധങ്ങളും പിടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോ പുറത്തു വരുന്നു? അപ്പൊ തട്ടുക, ഇറങ്ങാൻ പറ്റൂല. ചുറ്റുവട്ടത്തും ആള് നിൽക്കുകയാണ്. ഹബീബ് എന്താ ചെയ്തേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. ജീവൻ കൊടുക്കാൻ സന്നദ്ധരായ അനുയായികളാണ്. പക്ഷേ അള്ളാഹു റസൂൽ എന്താണ് ചെയ്തത്? അള്ളാഹുവെ, വല്ലാതെ വിഷമിച്ചു പോയ സമയമാണ്. അള്ളാഹു അപ്പൊ തന്നെ അറിയിച്ചു കൊടുത്തു, പ്രവാചകന്റെ വീട്ടിന്റെ അകത്ത് കിടക്കുന്ന നബിതങ്ങൾ തറയിൽ നിന്ന് ഒരുപിടം മണ്ണടയ്ക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി, ഹബീബായ തങ്ങളുടെ വീട്ടിന്റെ തറ മാർബിളും മൊസൈക്കുമല്ല, മണൽ വിരിച്ച തറയാണെന്ന് മനസ്സിലായി. തറയിൽ നിന്നൊരുപടി മണ്ണെടുത്തു. എന്നിട്ട് ഈ ആയത്ത് അങ്ങോട്ട് ഓതി അതിൽ മന്ത്രിച്ചു, ഓതിയിട്ട് ആ മണ്ണ് പുറത്തേക്ക് എറിഞ്ഞു വീട്ടിന്റെ അകത്തിരുന്നിട്ട്.
അല്ലാഹുവേ ആ മണൽപ്പൊരികളെ പുറത്തേക്ക് വരുമ്പോ അല്ലാഹു ഏറ്റെടുക്കുകയാണ്. അല്ലാഹു ഒരു ശക്തമായ കാറ്റിനെ പുറഞ്ഞു വിട്ടോ. ആ കാറ്റിങ്ങനെ അടിച്ചു വീശുമ്പോ ബാലകന്റെ വീട്ടുമുറ്റത്ത് ആയുധവും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിലേക്ക് ആ പൊടിപടലങ്ങൾ ഇടിച്ചു കയറി. കണ്ണടഞ്ഞു, കണ്ണ് തുറക്കാകരിയനില്ല. എല്ലാവരും കണ്ണിനകത്ത് പൊടി കയറി കണ്ണുമൂടി തിരുമിക്കൊണ്ടിരിക്കുമ്പോ അല്ലാതെ റസൂലിന്റെ ഇടയിലൂടെ ഇറങ്ങി നടക്കുകയാണ്. എങ്ങോട്ടാ പോയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നീയും വിളിച്ചോ, അതുകൊണ്ട് യാത്ര തിരിക്കുകയാണ്. ആ രാത്രിയിൽ മദീനത്തേക്ക് പലായനം ചെയ്യുമ്പോ അല്ലാഹുവേ രണ്ടുപേരും ചെന്നെത്തിയത് സൗരഭൂമിയിലാണ്. സൗരഗുഹ നിങ്ങൾ കയറിയിട്ടുണ്ടോ? എനിക്കറിയില്ല. പകുതി വരെ കയറിയിട്ട് തിരിച്ചിറങ്ങിയവനാണ് ഞാൻ. എന്തൊരു വലിയ മലയാണ് അല്ലാഹുവേ, കയറാൻ എളുപ്പമാണ്. പക്ഷേ സൗരഗുഹ എന്തൊരു പ്രയാസമാ. മക്കയിലെ വലിയൊരു മലയില്ലയോ, അതിന്റെ മുകളിൽ താനേതാണ്ട് ഒന്നര മണിക്കൂർ കുത്തന കയറണമെന്നാണ്. ആരോഗ്യമില്ലാത്തവർക്ക് കേരള പ്രയാസമാ. പട്ടിണി കിടന്ന റസൂലുള്ള, പ്രയാസങ്ങൾ അനുഭവിച്ച റസൂലുള്ള, വിഷമങ്ങളും ദുഃഖങ്ങളുടെയും ഇടയിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ പ്രവാചകനും അബൂബക്കറും റളിയല്ലാഹു അൻഹു മലയുടെ മൂർദാവിലെത്തി. എന്നിട്ടോ ഗുഹയ്ക്കകത്ത് സ്വസ്ഥമായി കയറിയിരിക്കുകയാണ്. അതിന്റെ മുന്നിലൂടെ ശത്രുക്കൾ അവരെ തേടി അലഞ്ഞു തിരിയുമ്പോ ഗുഹാമുഖത്തുകൂടി ശത്രുക്കളുടെ ബൂസ്റ്റിന്റെ പാട്ടുകൾ കേൾക്കുമ്പോ, അതിന്റെ ശബ്ദം കേൾക്കുമ്പോ, കാലടിപ്പാട് കേൾക്കുമ്പോ ആ ഗുഹയ്ക്കകത്തിരുന്നിട്ടവർ പേടി ചരണ്ടുപോയി എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ച നബിയെ. അവർ അവരുടെ കാലിലേക്ക് ഒന്ന് കുനിഞ്ഞു നോക്കിയാ പോരെ, നമ്മളെ പിടിച്ചോണ്ട് പോകൂലേ നബിയെ? അല്ലാഹുവിന്റെ മറുപടി, അബൂബക്കറെ ലാ തഖഫ് വലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. വിഷമിക്കണ്ട അബൂബക്കർ, പേടിക്കണ്ട അബൂബക്കർ, അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ, അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ എന്ന് സഹോദരങ്ങളെ അവിടുന്ന് അല്ലാഹു റസൂൽ രക്ഷപ്പെട്ടു. പരീക്ഷണങ്ങളുടെ ആദ്യത്തെ പടി ഒരു രാത്രി അല്ല, മൂന്ന് രാത്രി ഹബീബായ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ആ തുരങ്കത്തിനകത്ത് ശ്വാസം വിടാതെ പിടിച്ചിരുന്നു, ശ്വാസം വിടാതെ പിടിച്ചിരുന്നു. ഞാൻ ഈ കഥ ഈ അടുത്ത് ഗസ്സയുടെ മണ്ണിൽ, ഫലസ്തീനിലെ ഗസ്സയിൽ ഇസ്രായേൽ എന്ന ജാരസന്തതികൾ അവിടെ ബോംബ് വർഷിച്ചപ്പോൾ എത്രയെത്ര കുഞ്ഞു മക്കൾ മരണപ്പെട്ടു വീണു. കബറടക്കാൻ പോലും കഴിയാതെ കുഞ്ഞു മക്കളുടെ തലച്ചോറ് പൊട്ടിച്ചിതറി. കാലില്ലാത്ത, കൈയില്ലാത്ത, അവയവങ്ങളില്ലാത്ത കുഞ്ഞു മക്കളെയും എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞ എത്ര ഉപ്പയുടെയും ഉമ്മയുടെയും ചിത്രങ്ങൾ നമ്മൾ കണ്ടതാ. വളരെ മൃഗീയമായ രീതിയിൽ മനുഷ്യനെ കൊന്നെടുക്കി റസ്സയുടെ മണ്ണിൽ. അന്ന് ആ പാവങ്ങൾ രാത്രിയാകുമ്പോ കിടക്കുന്ന എവിടെ നിറയോ, അത് വായിച്ചപ്പോൾ വളരെ സങ്കടം, കണ്ണു നിറഞ്ഞുപോയി. ഒരു ഭംഗിവാക്ക് പറയല്ല, കരഞ്ഞുപോയി ഞാൻ. അവർ കിടന്നുറങ്ങിയത് കട്ടിലിന്റെ അടിയിൽ. എന്തിന്? ബോംബ് വർഷിക്കുമ്പോൾ അതിന്റെ കൽച്ചീലുകൾ നേരെ വന്ന് ശരീരത്തേക്ക് പതിക്കാതിരിക്കാൻ അവർ വീട്ടിന്റെ ശീതീകരിച്ച് മുറിക്കകത്തെ കട്ടിലിന്റെ അടിയിലാണ് കിടന്നുറങ്ങിയത്. വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. അള്ളാഹു പറയുന്നു, ഭയവിഹ്വലരായി നിങ്ങൾ കഴിയേണ്ട സാഹചര്യം ഞാൻ നിങ്ങൾക്ക് തരും തരും തരും. ഖുർആൻ തീർച്ചയാണ്. അതിപ്പോ എല്ലാവർക്കും വന്നോണമെന്നില്ല, ചിലപ്പോ എല്ലാവർക്കും വരാം. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞാൽ അത് പിന്നെ സംശയത്തിനിടയില്ല. രണ്ടാമത്തെ പരീക്ഷണമേതാ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ പരീക്ഷണമേതാ? വിശപ്പാണ്, വിശപ്പാണ്, വിശപ്പാണ്. വിശപ്പിന്റെ വേദന അറിഞ്ഞവർ എത്ര പേരായി ബംഗളയിലുള്ളത്? എത്ര പേരാണ് വിശപ്പിന്റെ മമ്പരമറിഞ്ഞത്? എന്റെ സഹോദരിമാരെ, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നല്ല നമ്മൾ, ഏറ്റവും നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നവരാ നമ്മൾ. എന്നാ നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത എത്രയെത്ര ആളുകളൊന്ന് ജീവിച്ചിരിക്കുന്നുവെന്നറിയോ? ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണേ,
ഭക്ഷണമുണ്ട്, കത്തന്റെ കൺമുന്നിലുണ്ട്, പക്ഷേ കഴിക്കാൻ കഴിയാതെ ബിഷപ്പിന്റെ നൊമ്പരം അനുഭവിക്കുന്ന എത്രയോ ആളുകളാണ്. ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്റെ സഹോദരങ്ങളെ, ഒരു അപകടം നടന്നു, ഒരു ആക്സിഡന്റ് നടന്നു. ആ ആക്സിഡന്റിൽ ചെറുപ്പക്കാരനാണ്, അയാൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവനാ. ആ സഹോദരൻ എന്റെ ഏത് വേദസദസ്സിലും ഓടിയെത്തുന്ന മോനാണ്. അവൻ അപകടം പറ്റിയപ്പോ തിരുവനന്തപുരത്തെ ഒരു പ്രഗത്ഭമായ ഹോസ്പിറ്റലിൽ കിടക്കുകയാ. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കിടക്കുമ്പോ, ജീവൻ തിരിച്ചു പിടിക്കാൻ അവൻ കിടന്ന് കഷ്ടപ്പെടുമ്പോ, അവനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ അവിടെ ചെല്ലുമ്പോ ഡോക്ടറിനോട് പറഞ്ഞു, സാറെ കയറാൻ പറ്റൂല, കാണാൻ പറ്റൂല, നിരോധിച്ചിരിക്കുകയാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ വളരെ വിദൂരത്ത് നിന്ന് വന്നതാ, എനിക്കൊരു സെക്കൻഡ് ഒന്ന് നോക്കിയാ മതി, അവനെ ഒന്ന് കണ്ടാ മതി, എനിക്കൊരു ചെറിയ അവസരം തരണമെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോ അയാൾ എന്നോട് ഡിമാൻഡ് വെച്ചു, സാറേ നിങ്ങൾക്ക് അനുമതി തരാ. പക്ഷേ ആ പേഷ്യന്റിന്റെ അടുത്തെത്തുമ്പോ ചിലപ്പോ അയാൾ റിയാക്ട് ചെയ്തേക്കാം, ചിലതൊക്കെ വിളിച്ചു പറഞ്ഞേക്കാം. അതിന് നിങ്ങൾ മറുപടി പറയരുത്, ഒരക്ഷരം പോലും മിണ്ടരുത്. നിങ്ങൾ മിണ്ടാതെ ഇറങ്ങിപ്പോകണം, എന്നാലേ കൊണ്ടുപോകൂ. സമ്മതിച്ച് ഞാൻ യജ്ഞ ചെയ്തു, എന്നിട്ടാണ് എന്നെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ഡോക്ടറും എന്റെ നഴ്സുമാരും കൂടെയുണ്ട്. അപ്പഴത്തേക്ക് ചെന്നപ്പോൾ അവൻ കിടക്കുന്ന കർത്ത മാറ്റി, അല്ലാഹുവേ തകർന്നറിഞ്ഞു കിടക്കുകയാ, തകർന്നറിഞ്ഞു കിടക്കുകയാ. ആശ്രമത്തെ ബൈക്ക് ആക്സിഡന്റ് ആണ്. ബൈക്കിലേക്ക് വന്ന് ടിപ്പറടിച്ചിട്ട് ശരീരം മുഴുവനും ഒടിഞ്ഞു മുറങ്ങിപ്പോയതാ. ഇനിയൊരു എന്ത് പോലും അവന്റെ ശരീരത്തിൽ ബാക്കിയില്ല, എല്ലാം തകർന്നടിഞ്ഞു കിടക്കുകയാണ്. ഒരു പഴംപുലി ഉയർത്തിപ്പിടിക്കണത് പോലെ ഒരു തുണി ഉയർത്തിപ്പിടിച്ചാൽ അത് എത്രത്തോളം ബലമില്ലാതെ കിടന്നാടുമോ അതേപോലെ ആയപ്പോൾ അവന്റെ ശരീരം. അവനെ ഞാനടുത്തേക്ക് കടന്നു വന്നപ്പോ അവനെന്തോ ഇങ്ങനെ ആശ കാണിക്കുകയാ, എന്തൊക്കെയോ പറയാറുള്ള വ്യക്തതയില. എന്നോടുള്ള ഞാൻ എഗ്രി ചെയ്തത് ഒരു ദിവസത്തേക്കും മറന്നുപോയി. ഞാൻ അടച്ചു നിന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറേ ആ വായിൽ നിന്ന് ട്യൂബൊന്ന് എടുക്കുമോ, അവരെന്താ പറയണേന്ന് കേൾക്കട്ടെ. കാരണം എങ്ങാനും മരണപ്പെട്ട എല്ലാ ആഗ്രഹവുമാണ് അവൻ പറയുന്നതെങ്കിൽ അത് സാധിച്ചു കൊടുക്കൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാ. ഒന്ന് വായിൽ നിന്ന് ട്യൂബ് എടുക്കുമോ, ഡോക്ടർ ആ നഴ്സിനോട് ട്യൂബ് എടുക്കാൻ പറഞ്ഞു. അവന്റെ വായിൽ നിന്ന് ട്യൂബ് വലിച്ചൂരിയെടുത്തപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാ. അവനെന്നോട് പറയാറുസാറേ മരണമുറപ്പാ, മരണമുറപ്പാ, ഞാൻ മരണത്തിന്റെ മുന്നിലാണ് ഞാൻ മരിക്കുമെന്ന് എനിക്കുറപ്പാ. പക്ഷേ അതിനേക്കാളെനിക്ക് താങ്ങാൻ കഴിയാത്തതെന്തെന്നറിയോ, 3 ദിവസമായി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് വെന്റിലേറ്ററിലാണ്. ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് തന്നിട്ടില്ല, ഒരിടക്ക് വെള്ളം എനിക്ക് തന്നിട്ടില്ല, ഉപ്പയല്ലാതെ ഒന്നും എനിക്ക് തരുന്നിട്ടില്ല. എനിക്ക് വിശപ്പ് താങ്ങാൻ പറ്റുന്നില്ല. ശരീരത്തിന്റെ അവയവങ്ങൾ അനക്കാൻ കഴിയാതെ ഒടിഞ്ഞു തുടങ്ങിയ പഴന്തിനി പോലെ കിടക്കുമ്പോ അതിനോടൊപ്പമാണ് വിശപ്പിന്റെ ദാഹത്തിന്റെ വേദന. അതിലേക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ, നിങ്ങൾക്കല്ലാതെ സ്വർഗത്തിന്റെ വെള്ളം തരൂ, എനിക്ക് അല്പം വെള്ളം തരാൻ ഇവരോട് പറയുമോ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ അല്പം വെള്ളം കൊടുക്കാത്തതെന്താ? അപ്പനേ ഡോക്ടർ എന്നോട് പറഞ്ഞു, സാറേ നമുക്ക് പോകാം, പുറത്തു പോയിട്ട് പറയാ. അവന്റെ വായിലേക്ക് ആ ചൂടിങ് തിരിച്ചു കയറ്റിയിട്ട് കൈകൊണ്ട് തടയാൻ അവന്റെ കരങ്ങൾക്ക് ശക്തിയില്ല, അവന്റെ മുഖം പോലും ഒന്ന് അനക്കാൻ അവന് കഴിവില്ല. അങ്ങനെ എന്നെ പൊളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞതെന്തെന്നറിയോ, സാറേ അവന്റെ ശരീരത്തിന് നശിക്കാൻ അവയവങ്ങളില്ല, അവനൊരു മേജർ ഓപ്പറേഷന് വേണ്ടി കാത്തു കിടക്കുകയാ. 10% സാധ്യത അവന്റെ ഭാവിയിലുണ്ട്. ആ 10% ഓപ്പറേഷന് ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഓപ്പറേഷൻ നടത്തണോ, 68 മണിക്കൂർ അവന്റെ ഉദരത്തിലേക്ക് ഒരിറ്റ് വെള്ളം പോലെ കടന്നു പോകാൻ പാടില്ല. അത് കടന്നു പോയാ ആ ശരീരത്തിലൂടെ ഓപ്പറേഷൻ സക്സസ് ആവില്ല, അതുകൊണ്ട് വെള്ളം കൊടുക്കാൻ പറ്റില്ല. ഞാനപ്പൊ ചിന്തിച്ചു പോയ അല്ല, നുറകണ്ണുകളോടവന്റെ ബന്ധുക്കൾ ആ ഹോസ്പിറ്റലിന്റെ മുറ്റത്തുണ്ട്, അവന്റെ വേണ്ടപ്പെട്ടവരുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരുമുണ്ട്. അവരുടെ പോക്കറ്റ് നിറച്ച് പൈസയുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്. പക്ഷേ അകത്ത് നിന്നിട്ട് ഒരിച്ച് വെള്ളത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അകത്ത് കിടന്നിട്ടവൻ വെപ്രാളപ്പെടുകയാണ്. ഞാൻ അല്ലാന്റെ വാക്കോർത്തു പോയ അല്ലാന്റെ വാക്ക് വിശ
പിന്നെ നിങ്ങളെ പരീക്ഷിക്കും. നമുക്കും വരാം അപകടം, നമ്മളും യാത്ര ചെയ്യുന്നവരാണ്, നമ്മളും പലയിടത്തേക്ക് പോകുന്നവരാണ്. അള്ളാഹു ഇതിനൊക്കെ ഒരു സെക്കൻഡ് മാത്രം മതി, എത്ര എത്ര അപകടങ്ങൾ അല്ലേ ഇന്ന് കേൾക്കുന്നത്. മുഴുവനും അപകടങ്ങളും അപകട മരണങ്ങളും ദാരുണമായ മരണങ്ങളും ദുരന്തങ്ങളും മാത്രമാണ്. പത്രങ്ങൾ എടുത്താൽ അത് മാത്രമേ കാണുന്നുള്ളൂ. വാഹനാപകടങ്ങൾ എത്രയെത്ര കണ്ടാൽ കരൾ ഭേദിച്ചു പോകുന്ന എത്രയെത്ര കാഴ്ചകൾ. അള്ളാഹു നമ്മളെ അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ, അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സലാത്തിന്റെ മജ്ലിസാൻ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹു വിശപ്പ് കൊണ്ട് പരീക്ഷിച്ചു. ആ നിനക്കും അങ്ങനൊരവസ്ഥ നിനക്ക് വന്നാൽ നീ ഒരിക്കലും ചിന്തിക്കണ്ട. ചില ആളുകൾ പറയും, അള്ളാഹുവെ ഞാൻ ഇതുവരെ കള്ളുകുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, പലിശ തിന്നിട്ടില്ല, അഞ്ചു നേരം നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഞാൻ മാന്യമായി ജീവിച്ചവനാണ്, ഇവിടെ ഇതൊക്കെ ചെയ്യുന്നവർ സുഖമായി ജീവിക്കുന്നു, എന്റെ അള്ള എന്റെ എന്നെ എങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ഒരുപാട് പേരുടെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ളവർക്കാണ് പരീക്ഷണങ്ങൾ കൂടുതലുണ്ടാവുക. അതിന്റെ ഉദാഹരണമാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ, ഒരു തെറ്റും ചെയ്യാത്തയാൾ, കണ്ണിമ കൊണ്ട് പോലും ഒരു പാപം ചെയ്യാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹ് പരീക്ഷിച്ചത് കടുകടുത്ത രൂപത്തിൽ അല്ലേ. വിശപ്പിന്റെ വേദന, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സംരക്ഷിക്കപ്പെടാൻ ആരുമില്ലാത്ത സമയത്ത് ആടുമേച്ച് നടന്നില്ലേ മക്കയുടെ മണലാരണ്യത്തിലൂടെ, ആട്ടിടയനായി നടന്നു മുഹമ്മദ് മുസ്തഫ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേരത്തെ ആഹാരത്തിന് ആരും കൊടുക്കാനില്ലാത്തത് കൊണ്ട് ആടുമേച്ച് വരുമാനം കണ്ടെത്തി ഭക്ഷണത്തിന്റെ വക. ആർക്കെങ്കിലും ഇങ്ങനെ ആർക്കെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഇത് ചിന്തിക്കാൻ പറ്റുമോ അവസ്ഥ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോഴേ വാപ്പയില്ല, പിച്ചവെക്കുന്ന സമയം, ലാളന ഏറ്റെടുക്കേണ്ട സമയം, ഉമ്മയും മരിച്ചു. ഒറ്റപ്പെട്ട ഒരു മരുഭൂമിയുടെ മടുത്തട്ടിൽ വെച്ച് ആദ്യമില്ലാതിരിക്കുമ്പോഴാണ് ഉമ്മയും മരണപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഉപ്പാപ്പ ഏറ്റെടുത്തു, ഉപ്പാപ്പയും മരിച്ചു. അത് കഴിഞ്ഞ് അബൂ താലിബും മരിച്ചു. പിന്നെ ജീവിതത്തിലേക്ക് സഹധർമ്മിണിയായി കടന്നു വന്ന ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട അള്ളാഹു നൽകിയ സമ്മാനം ഉമ്മുൽ മുഅ്മിനീൻ ഹബീബ റളിയല്ലാഹു തആല അൻഹാ, പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ അതും മരിച്ചു. അള്ളാഹു പ്രവാചകൻ എത്ര മക്കളെ കൊടുത്തു, ഹബീബിന്റെ മക്കൾ എത്ര എത്ര മക്കളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്? എത്രയുണ്ട്? ഏഴ് മക്കൾ. നബിതങ്ങൾ വഫാത്താകുമ്പോൾ ആ ഏഴ് മക്കളും ജീവിച്ചിരിക്കുന്നത് ഒരേ ഒരു മകളാണ്, ബാക്കി ആറ് മക്കളും നബിതങ്ങളുടെ കാലത്ത് തന്നെ മരിച്ചു. ഒരു വാപ്പാടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം മക്കളുടെ മയ്യത്ത് കാണേണ്ടി വരലാണ്. മക്കളുടെ മയ്യത്ത് കാണേണ്ടി വരല. ഇൻഷാല്ലാഹ് വിഷയം വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോ അല്ലാഹു റസൂല് വിശപ്പിന്റെ വേദന, ഒരു കാര്യം ഞാൻ പറയാം, അല്ലാഹു റസൂലിന്റെ വിശപ്പിന്റെ വേദന അറിയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരേ ഒരു കരയാ ഞാൻ പറയുന്നത്, ഒരു ചെറിയ ചരിത്രമാണ്. ആരാണ് ഫാത്തിമ? ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളുടെ നേതാവല്ലേ ഫാത്തിമ. ആ ഫാത്തിമ റളിയല്ലാഹു തആല ഹബീബിന്റെ പിന്നാരമോള, ഏറ്റവും ഇഷ്ടപ്പെട്ട തങ്കക്കുടമാണ്. അല്ലാഹു റസൂൽ ഒരിക്കൽ ഫാത്തിമയെ കാണാൻ കടന്നു വരുന്നു. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ശ്രദ്ധിച്ചു കേൾക്കണേ സഹോദരിമാരെ, ശ്രദ്ധിച്ചു കേൾക്കണേ സഹോദരങ്ങളെ, വാപ്പ മോളെ കാണാൻ കടന്നു വരുമ്പോ ഫാത്തിമയുടെ വീട്ടിലേക്ക് റസൂലുള്ള കടന്നു വന്നപ്പോ സാധാരണ നബിതങ്ങളുടെ അടക്കം കേട്ടാ ചാടി എഴുന്നേക്കും ഫാത്തിമ. ഓടി വന്നിട്ട് ഹബീബിന്റെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കുന്ന ഫാത്തിമ. അല്ലാഹു റസൂലെ കടന്നു വന്നു, ഫാത്തിമ കിടക്കുകയാണ്, അനങ്ങാൻ കഴിയുന്നില്ല, അനങ്ങാൻ കഴിയുന്നില്ല, അർത്ഥബോധാവസ്ഥയിൽ കിടക്കുകയാണ്, ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ്. അല്ലാഹു റസൂലെ കടന്നു വന്നിട്ട് നോക്കുമ്പോ ഒരു വെള്ള പുതപ്പ് പുതച്ചിട്ടാണ് ഫാത്തിമ ബീവി കിടക്കുന്നത്. അല്ലാഹു റസൂലുമല്ലേ, ഫാത്തിമയുടെ തലയിലിങ്ങനെ തലോടുമ്പോ വല്ലാത്തൊരു അവസ്ഥയിൽ കണ്ണിങ്ങനെ തുറക്കാൻ കഴിയാതെ കണ്ണുമേ പോട്ട് പോകുന്നത് എങ്ങനാണ് മുത്തുനബി കൂടുന്നത്? കാരണം മൂന്ന് ദിവസമായ ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ട്, മൂന്ന്
ദിവസമായ ഫാത്തിമ ഭക്ഷണം കഴിച്ചപ്പോ അല്ലാതെ റസൂൽ നോക്കുമ്പോ വെള്ള പുതപ്പ് പുതച്ച് കിടക്കുന്ന ഫാത്തിമ ആ വെള്ള പുതപ്പൊന്ന് ഉയർത്തി നോക്കിയപ്പോ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ഫാത്തിമ, രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. എന്നെ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ മനസ്സിരുത്തി ചിന്തിക്കാൻ പറയാറ്, ആരുടെ കടയാണിത്? എന്റെ ഈ ബംഗള പള്ളിയുടെ മുന്നിലിരിക്കുന്ന ഏതെങ്കിലും ഉമ്മമാ ചെയ്തു വെച്ചിരിക്കുന്ന ഇബാദത്തിന്റെ ശക്തി കൊണ്ട് നാളെ സ്വർഗത്തിന്റെ കവാടത്തിലെത്തിയാൽ ആ കവാടത്തിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് ആനയിക്കാ. അല്ലാഹു പറഞ്ഞുവിടുന്നൊരു നായികയാണ് ഫാത്തിമ. രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. എവിടുന്നാ രക്തം എന്നറിയോ? ഫാത്തിമയുടെ രണ്ട് മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, പാല് കുളിക്കുന്ന സമയമാ. ഫാത്തിമയുടെ മാറിടത്ത് കിടന്ന് പാല് വേണ്ടി കടിച്ചു വരച്ചിട്ട് എന്തെങ്കിലും കടിച്ചെങ്കിലല്ലേ മാറിടത്തിൽ പാല് വരൂ. മക്കൾക്ക് പാല് കൊടുക്കാനില്ലാത്തതിന്റെ പേര് ആ മാറിടത്തിൽ നിന്ന് അവസാനം ബ്ലഡ് ഒലിച്ചിറങ്ങിയിട്ട് അത് കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പറന്ന് കിടക്കുകയാണ്. ഏത് വാപ്പാക്ക താങ്ങാൻ കഴിയുക? എന്റെ സദസ്സിലുള്ള പ്രിയപ്പെട്ട ഉപ്പ നിനക്കുമില്ലേ പെൺമക്കൾ? നിനക്കുമില്ലേ പെൺമക്കൾ? ആ കെട്ടിച്ചുവിട്ട് മോളെ കാണാം ഈ കിടന്നു വന്നപ്പോ വിശപ്പിന്റെ വേദന കൊണ്ട് ഇങ്ങനെ രക്തം വാർന്ന് കിടക്കുന്നത് കാണാ. നിനക്കിടവെന്ന എന്റെ മാനസികാവസ്ഥ എന്താ? അല്ലാതെ റസൂല പെട്ടെന്നെന്താ ചെയ്തിരിക്കുന്നത്? ഫാത്തിമയുടെ വീട്ടിൽ നിന്നിറങ്ങി ഓടുകയാണ് എങ്ങോട്ടാ? മസ്ജിദുൽ ഖുബയുടെ ഭാഗത്തൊരു യഹൂദിയുടെ തോട്ടമുണ്ട്, ഈത്തപ്പന തോട്ടം. ആ തോട്ടത്തിൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു ജൂതനോട് യഹൂദിയോട്, ഞാൻ എന്റെ തോട്ടം നനച്ചു തരാ, എനിക്ക് കുറച്ച് കാര്യക്കെതിരുമോ? അയാൾ സമ്മതിച്ചു. അങ്ങനെ ലോകത്തിന്റെ നായകൻ ആ ഈത്തപ്പന തോട്ടം നനയ്ക്കുകയാണ്. എങ്ങനെയാ സഹോദരങ്ങളെ, ആ കിണറ്റിൽ നിന്ന് മുത്തുനബി വെള്ളം കോരി ഓരോ മരത്തിന്റെയും ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ്. ആ രംഗമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുമോ? ആരുടെ കഥയാണ് ഈ പറയുന്നത്? ആരുടെ ചരിത്രമാണ് ഈ പറയുന്നത്? എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ കാരണക്കാരനായ വെള്ളം കോരി കോരിക്കൊണ്ടിരുന്നപ്പോ കയറ് പൊട്ടി തൊട്ടി അകത്തേക്ക് വീണു. ഇത് കണ്ടു നിന്ന ജൂതൻ ഓടി വന്നിട്ട് ഹബീബിന്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് ചുവന്നു, മുഖത്തഞ്ചു വിരലുകളും പതിഞ്ഞു, താങ്ങാൻ പറ്റുന്നില്ല നൊമ്പരം. അടി കൊണ്ടതിനേക്കാൾ വേദന തന്റെ മകളെ ആ അവസ്ഥയിൽ കാണേണ്ടി വന്നതിന്റെ ദുഃഖം. അതായിരുന്നു പ്രവാചകൻ ഏറ്റവും പ്രധാനം. തന്റെ പൊന്നുമോളുടെ കിടക്കുന്ന രംഗം അത് മനസ്സിൽ നിൽക്കുക. അപ്പൊ ഈ അടിക്കുന്ന വേദനയില്ലാതെ തോന്നി. ഹബീബായ പ്രവാചകനോട് അയാൾ പറഞ്ഞു, ജൂതൻ മുഹമ്മദെ, ആ തൊട്ടി പൊട്ടി വീണ തൊട്ടി എടുത്തു തരാതെ തന്നെ വിടൂല്ല. ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ കഴിയുമോ? അള്ളാഹു റസൂൽ എന്താ ചെയ്തത്? അവിടെയാണ് ഹബീബിന്റെ മുഅ്ജിസത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ പ്രവാചകന്റെ ശഫാഅത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റസൂൽ എന്താ ചെയ്തതെന്നറിയോ? പ്രവാചകന്റെ കരങ്ങൾക്ക് വിരലുകൾക്ക് വലിയ പവറാണ്, വലിയ പവറാണ്. ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, എന്താ ലോകത്തെ രണ്ടാം സ്ഥാനമുള്ള വെള്ളമാണ് മാഉ സംസം, സംസം വെള്ളം. ഒന്നാം സ്ഥാനത്തുള്ള വെള്ളം ഏതാ? അല്ലദി നബഅ മിൻ അസ്വാബിഹിൽ മാ, ഹബീബിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് ഒലിച്ചിറങ്ങി വന്ന വെള്ളം. യുദ്ധകീടം മടങ്ങി വന്നപ്പോ സഹാബാക്കൾ ദാഹിച്ചു പരവശരായി നിൽക്കാൻ വെള്ളമില്ല, ഒരിറ്റു വെള്ളം കുടിക്കാനില്ല. അവർ വന്ന നബിതങ്ങളോട് പരാതി പറഞ്ഞ, നബിയെ ദാഹം താങ്ങാൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അവരോട്, സഹാബ നിങ്ങൾ പാത്രം കാണിക്കുക. തോൽപാത്രം, ചെറിയ ചെറിയ വെള്ളം കുടിക്കുന്ന പാത്രം കാണിച്ചു. പ്രവാചകൻ രണ്ട് വിരലുകൾ നകത്തി കാണിച്ചു കൊടുത്തു. വിരൽത്തുമ്പുകൾക്കിടയിൽ നിന്ന് ശുദ്ധമായ പാനീയം വന്നു. അവർ കുടിച്ചുവെന്ന ചരിത്രം. ആ വെള്ളമാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ വെള്ളം. അത് കഴിഞ്ഞിട്ടാണ് സംസമിന് സ്ഥാനമുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് ഹൗസിൽ കോസറിന് പോലും സ്ഥാനമുള്ളൂ എന്നാണ്. ഏറ്റവും പവിത്രമായ വെള്ളം അതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആരാണ് തങ്ങൾ? നമ്മൾ ഈ സലാത്ത് ചൊല്ലുമ്പോൾ ഇതൊക്കെ മനസ്സിൽ ഓർമ്മ വരണം. ആരുടെ പേരിലാണ് നമ്മൾ സലാത്ത് ചൊല്ലുന്നത്? ലോകത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടിയ വലിയ പവറാണ്.
സ്വപ്നത്തിൽ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. സലാത്ത് വർദ്ധിപ്പിച്ചോളി, സലാത്ത് ഹൽക്കയിലും സലാത്ത് മജ്‌ലിസിലും മാത്രം പോരാ, ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒഴിവാകാതെ സലാത്ത് നിലനിർത്തിയാൽ ഇൻഷാഅല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഒരു നാൾ നമ്മുടെ ചെറ്റ വീട്ടിലെ കൂരയിലും വരും. നമ്മുടെ വീട്ടിൽ നമ്മൾ കിടന്നിറങ്ങുന്ന മുറിയിൽ ഹബീബ് കടന്നു വരും, സ്വപ്നത്തിൽ കാണാം. വന്നതിന്റെ അടയാളം, പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ വല്ലാത്തൊരു സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അല്ലാഹു ആസ്വദിക്കാൻ തൗഫീക്ക് തരട്ടെ. ആസ്വദിക്കാൻ കാരുണ്യവാനായ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട പ്രവാചകൻ അങ്ങനെ ആ കൈ, ഞാൻ അതാ പറഞ്ഞു, ആ കൈക്ക് വലിയ പവറാണ്. തൊട്ടി പൊട്ടി വീണുപോയ കിണറ്റിലേക്ക് ഹബീബായ തങ്ങൾ തന്റെ കൈയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കറക്കി കൈ വലിച്ചെടുത്തപ്പോൾ കാന്തശക്തി പോലെ അകത്ത് കിടന്ന തൊട്ടി മുകളിലേക്ക് കയറി വന്നു. ഇത് ജൂതം കണ്ടുകൊണ്ട് നിൽക്കുക. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ തൊട്ടി കെട്ടി വീണ്ടും വെള്ളം കോരി. പിരിഞ്ഞു പോകാൻ സമയത്ത് കുറച്ച് കാരക്ക ഹബീബിന് കൊടുത്തു. അന്നത്തെ കൂലി എന്താ, വളരെ കുറച്ചാൻ. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ ആക്കിപ്പോ ഈ പപ്പടം തന്നെ ചങ്കോട് ചേർത്ത് വെച്ചിട്ട് ഓടി വരികയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. നോക്കുമ്പോ തളർന്ന് മാണ്ടു കിടക്കുകയാണ്. ആ കട്ടിലിന്റെ ഓരോ തുറന്നിരുന്നിട്ട് തളർന്നു കിടക്കുന്ന ഫാത്തിമയെ പിടിച്ചിരുന്നേൽപ്പിച്ചു. എന്നിട്ട് തന്റെ ചങ്കിലേക്ക് തന്റെ മടിയിലേക്ക് ചാറിയിരുത്തിയിട്ട് ഈ പപ്പടം കുരുവെടുത്ത് കളഞ്ഞിട്ടത് പറിച്ചിട്ട് തന്റെ മകളുടെ ചുണ്ട വായിലേക്ക് വെച്ചു കൊടുക്കുകയാടെ കണ്ണുനീരാട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുനോട് പത്തിനി കൊണ്ട് തകർന്നു കിടക്കുമ്പോ ആ സമയത്തെ കാണാൻ വിധിക്കപ്പെട്ട വാപ്പയുടെ ആ മനസ്സിന്റെ വശനം എന്താ? അല്ലാഹു പറയുന്നു, വിശപ്പ് കൊണ്ട് നിന്നെല്ലാം പരീക്ഷിക്കുന്നതാ, എടാ എന്റെ ഹബീബിനെ നാം വെറുതെ വിട്ടിട്ടില്ല. അല്ല പറയാണ്, എന്റെ ഹബീബിനെ നാം വെറുതെ വിട്ടിട്ടില്ല, പിന്നെ നിന്നെ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ചിലപ്പോൾ അല്ലാഹു അത് മാറ്റിയിട്ട് മറ്റൊരു പരീക്ഷണമായിരിക്കാൻ തരുന്നത്. ഹബീബിന് അല്ലാഹു അഞ്ചും കൊടുത്തു. കാരണം എന്തേ? നാളെ ഈ സമൂഹം പറയാൻ പാടില്ല, അല്ലാഹുവിന്റെ റസൂലിന് പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഹബീബിന് എന്താ വിഷയം വിഷമം എന്ന് ചോദിക്കാതിരിക്കാ. വല്ലാത്ത കടുത്ത പരീക്ഷണമാ. അല്ലാഹുവിന്റെ റസൂൽ എന്ന ലോകനായകൻ അനുഭവിക്കേണ്ടി വന്നത് അനുഭവിക്കേണ്ടി വന്നത്. ഹബീബായ പ്രവാചകൻ പറയുകയാണ്, ഖുർആനോട് പറഞ്ഞു തരികയാ, മൂന്നാമത്തെ പരീക്ഷണം ഏതാ? നാലാമത്തൂനാമത്തത് നക്സുന്നിന് അന്ന സാമ്പത്തിക മാന്യമാണ്, ദാരിദ്ര്യമാണ്. വല്ലം കുശി അഞ്ചാ നാലാമത്തത് എന്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരുടെ മരണമാണ് വേർപാട്. ഒന്നാമത്തത് ഭയം, രണ്ടാമത്തത് വിശപ്പ്, മൂന്നാമത്തത് സാമ്പത്തിക മാന്യത, നാലാമത്തത് വേണ്ടപ്പെട്ടവരുടെ ഇഷ്ടപ്പെട്ടവരുടെ മനസ്സ് കീഴടക്കിയവരുടെ അവരുടെ വിയോഗം താങ്ങാനാകാൻ പറ്റാത്ത അത്രമാത്രം വേണ്ടപ്പെട്ടവരുടെ പെട്ടെന്നുള്ള മരണം. നമ്മൾ അനുഭവിക്കുന്ന വിഷയമാണ് അല്ലേ? വരാം വരാം. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് എറണാകുളത്ത് നിന്ന് യാത്ര തിരിച്ചു. ഉച്ചയ്ക്ക് 1:30 മംഗള എക്സ്പ്രസിൽ ഏതാണ്ടും നീലേശ്വരത്ത് നിന്ന് ഇറങ്ങുന്നതുവരെ എത്ര പ്രാവശ്യം എന്റെ ഭാര്യ എന്നെ ഫോൺ ചെയ്തിരുന്നറിയോ? പറക്ക പറ്റാത്ത 4 മക്കളാണ് എനിക്കുള്ളത്. ആ 4 മക്കളും എന്റെ ഭാര്യയും ഒറ്റയ്ക്കാ വീട്ടിലുള്ളത്. എന്നാൽ വാലകിഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും എന്റെ ഭാര്യ എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എന്നെ ഉറങ്ങിപ്പോകാതിരിക്കാ. യാത്രയിൽ വാഹനം ഓടിച്ചാണ് പോകുന്നതെങ്കിൽ ഉറങ്ങാതെ ഇരുന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. എന്തിനാ? വണ്ടിക്ക് വണ്ടിയിലിരിക്കുമ്പോ ഉറങ്ങാതിരിക്കാ. ഡ്രൈവർ ഞാൻ ഉറങ്ങിയാ, ഡ്രൈവർ ഉറങ്ങിപ്പോകുമല്ലോ. അങ്ങനെ ഉറങ്ങാതിരിക്കാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുണർത്തുന്ന എന്റെ ഭാര്യ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഭാര്യയുടെയും എന്റെ കുഞ്ഞുമക്കളുടെയും മുമ്പിലേക്ക് ഹബീബായ തങ്ങളുടെ തല തുറന്ന് മയ്യത്ത് കൊണ്ട് വെക്കേണ്ടി വന്നാൽ ഈ
എത്ര മയ്യപ്പികളാണ് നമ്മൾ കണ്ടത്. നാലാമത്തതാണ് മൂന്നാമത്തതോ സാമ്പത്തിക മാന്യമാ ഈ അടുത്ത് വരുന്നവളെ കണ്ടതല്ലേ. നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവനും അനുഭവിച്ച സാമ്പത്തിക പ്രയാസം എന്താ? എന്തൊരു ദുരിതമായിരുന്നു. ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ടിലുണ്ട്, പക്ഷേ പെണ്ണുമോൾക്കും മരുന്ന് വാങ്ങാൻ പണമില്ല. ആ സമയത്ത് ഞാൻ എറണാകുളത്തുകൂടി തൃശൂരിലേക്ക് വേദനി വരുമ്പോ അല്ലാഹുവേ ബൈപ്പാസിൽ വെച്ചൊരാള് ബക്കറ്റ് വെച്ച് യാത്ര നടത്തുകയാ. ഒരു കൂട്ട തന്നത്തെ പ്രവർത്തകർ അദ്ദേഹത്തിന് സഹായിക്കാനുണ്ട്. എന്തിനാണെന്ന് അന്വേഷിച്ചപ്പോഴാൻ അറിയുന്നത് അയാളെ ലക്ഷപ്രഭുവാ, ലക്ഷങ്ങള് ബാങ്കിലുണ്ട്, പക്ഷേ ഒരു എടിഎമ്മിലും പൈസയില്ല, ഒരു ബാങ്കിലും പൈസയില്ല. അയാളുടെ പൊന്നുമോള് 11 വയസ്സ്, പനി പിടിച്ചിട്ട് മൃഗങ്ങൾക്കും മരണത്തിന്റെ മുഖത്ത് കേൾക്കുകയാണ്. എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ മകൾക്ക് ഓപ്പറേഷൻ വിളിച്ചിരിക്കുന്നു. ആ പൊന്നുമോളുടെ ജീവൻ നിലനിർത്താൻ ഓപ്പറേഷൻ 1,00,000 രൂപ കെട്ടിവെക്കണം, പണമില്ല. ലക്ഷങ്ങള് ബാങ്ക് ബാലൻസ് ഉള്ളവനാ, ഒരുപാട് പൈസയുള്ളവനാണ്. പക്ഷേ തന്റെ മകളുടെ ജീവൻ നിലനിർത്താൻ പൈസ എടുക്കാൻ കഴിയാതെ അയാളെ വിഷമിച്ച് വഴിയോരത്ത് നിന്നിട്ട് ബക്കറ്റ് കളക്ഷൻ എടുക്കുകയാ. എന്നെ കേൾക്കുന്നവരെ, അല്ലാതെ പരീക്ഷണം വന്നാ ആരാ സഹായിക്കാനെത്തുക? ഇല്ല ഇല്ല, ശ്രമിക്കലല്ലാതെ നിസ്കരിച്ച് പൊട്ടിക്കറയലല്ലാതെ അവരെ രക്ഷമില്ല ഉമ്മ, രക്ഷയില്ല പെങ്ങളെ. സാമ്പത്തിക മാന്യം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ലാന്റെ റസൂൽ ആടുമേച്ചു. ദരിദ്രനായിരുന്നു മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സമ്പന്നനായിരുന്നില്ല, ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല. അവിടുന്ന് അവിടുത്തെ കുടുംബവും അവിടുത്തെ അനുയായികളും രാജാധികാരം കയ്യിൽ കിട്ടിയപ്പോ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന രാജാവ് റളിയല്ലാഹു തആലയുടെ കഥ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ആർഷ ഭാരതം, സ്വാതന്ത്ര്യാനന്തര ഭാരതം ആരുടെയെങ്കിലും കയ്യിൽ ഞാൻ അധികാരം ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് അവകാശമുണ്ടായിരുന്നുവെങ്കിൽ ഞാനത് ഖലീഫ ഉമറിന് കൊടുക്കുമായിരുന്നുവെന്ന് ഈ രാഷ്ട്രത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് പറയേണ്ടി വന്നത്. ഉമർ റളിയല്ലാഹു ജീവിതം പഠിച്ചതുകൊണ്ടാണ്, ഭരണം പഠിച്ചതുകൊണ്ടാണ്. ഇന്ന് ഡൽഹി ഭരിക്കുന്ന അരവിന്ദ് കെജ്രിവാളും പറയുന്നു, ഞാൻ ഖലീഫ ഉമറിന്റെ ഭരണം പഠിച്ചിട്ടത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക. എത്ര നല്ല ഭരണമായി. ഗനീമത്ത് സ്വത്തുക്കൾ കൊണ്ടുവന്നു. യുദ്ധം കഴിഞ്ഞപ്പോ കുറെ തുണികൾ കിട്ടി, സഹാബാക്കൾക്ക് വീതം വെച്ചു കൊടുത്തു. കുറെ എല്ലാവർക്കും മുറിച്ച് വീതം വെച്ചു കൊടുത്തു, എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. എല്ലാവർക്കും കൂടി വീതിച്ചപ്പോ ഒരാൾക്ക് കിട്ടിയ തുണി ഒരു ഷർട്ട് തയ്ക്കാൻ തികയില്ല, അളവ് കുറവാണ്. ആർക്കും ഒരു ഉപയോഗമില്ലാതായിപ്പോയി. പിറ്റേ ദിവസം, പിറ്റേ വെള്ളിയാഴ്ച ഖുതുബ നടത്താൻ രാജാവാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു മെമ്പറിൽ കയറുമ്പോ ഒരു പുതിയ കമീസ് ധരിച്ചിരിക്കുക. സംശയം വരാൻ പിന്നെ വല്ലതും വേണോ? സഹാബി എഴുന്നേറ്റു പെട്ടെന്ന്, ഉമർ, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ വഞ്ചന കാണിച്ചിരിക്കുന്നു, താങ്കൾ വഞ്ചിച്ചു നിങ്ങളെ. അവരെല്ലാം തിരിഞ്ഞെന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി? ഞാൻ നിങ്ങളെ എങ്ങനെ വഞ്ചിച്ചു എന്നാ പറയുന്നേ? നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് വീതിച്ചു തന്ന തുണിക്കഷണം? ഞങ്ങൾക്ക് ആർക്കും ഒരു പുതിയ ഷർട്ട് തയ്ക്കാൻ, ഉടുപ്പ് തയ്ക്കാൻ, ഒരു കമീസ് തയ്ക്കാൻ തികയില്ല. പക്ഷെ നിങ്ങളൊന്നും പുതിയ തയ്ച്ചിരിക്കുന്നു, അപ്പൊ നിങ്ങൾ കൂടുതൽ എടുത്തിട്ടല്ലേ. റളിയല്ലാഹുവിന്റെ കണ്ണ് നിറഞ്ഞു പോയി. റബ്ബേ, ഈ പാവങ്ങൾക്ക് അത് തികയില്ല, ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവർക്കും വിധിച്ചു കൊടുത്തേ പറ്റൂ, അവരെന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ എന്ത് ചെയ്യും? അല്ലാ, മനസ്സുകൊണ്ട് നീറി കണ്ണ് നിറഞ്ഞൊഴുകി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലാ അൻഹു സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, നിങ്ങളുടെ സംശയത്തിന് ഞാൻ എതിർക്കുന്നില്ല, സാധ്യത കൂടുതലാണ്. എന്നാൽ നിങ്ങളുടെ സംശയത്തിന് മറുപടി പറയേണ്ടത് ആരെന്നറിയോ? അത് ഞാനല്ല, എന്റെ മകൻ ഇവിടെ ഇരിപ്പുണ്ട്, അബ്ദുല്ലാ, അവൻ പറയട്ടെ. അബ്ദുല്ലാ റളിയല്ലാഹുവിനെ എഴുന്നേറ്റു സഹാബത്തിനോട് പറയാണ്, സഹാബാ, എന്റെ വാപ്പാക്ക് ആകെ ഒരു കമീസയുള്ളൂ, അത് 70-ലധികം തവണ തുന്നി തയ്ച്ചതാണ്.
രാജാവാണ് എന്റെ വാപ്പ, അതുകൊണ്ട് എനിക്ക് കിട്ടിയ തുണിക്കഷണവും കൂടി ദരിദ്രനായ ഫക്കീറായ എന്റെ വാപ്പാക്ക് ഞാൻ കൊടുത്തതാ, അതുകൂടി ചേർത്തിട്ടാണ് എന്റെ വാപ്പ ഒരു സന്ധിച്ചിരിക്കുന്നത്. അതായിരുന്നു ഉമറിന്റെ ഭരണം, അതായിരുന്നു ഉമറിന്റെ ഭരണം, അതാണ് ഗാന്ധിജി ആഗ്രഹിച്ച ഉമർ, അതാണ് അരവിന്ദ് കെജ്രിവാൽ പരിചയപ്പെടുത്തുന്ന ഉമർ. അലിയല്ലാഹു തആല അൻഹു രാജാവായിരുന്നു, രാജാവായിരിക്കുമ്പോഴും അധികാരത്തിന്റെ കസേരയിലിരിക്കുമ്പോഴും ദരിദ്രന്മാരായിരുന്നു സഹാബത്ത്. സാമ്പത്തിക വിഷമം, പ്രയാസം, ദുഃഖം. ഉമർ രണ്ടാമൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിക്കുമ്പോഴും അത് തന്നെ. അറിയുമല്ലോ നമുക്കൊരു പാട്ട്, സഖി ഒരു കുലമും തിരി വാങ്ങിടുവാനായി നാളണക്കുണ്ടു, പ്രിയേ കൽവിലൊരാശ മുന്തിരി ചിന്തിടുവാൻ. ഒരു മുന്തിരി വാങ്ങാൻ ഭാര്യയോട് രാജാവ് പൊതിക്കുന്നൊരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? അധികാരത്തിന്റെ ചെങ്കോൽ എന്റെ കയ്യിലുണ്ട്, പക്ഷെ എങ്കിലും അത് എന്റേതല്ല. പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിൽ അമീറാണെന്ന്. പക്ഷേ മറുബൻ അബ്ദുലസീസ് തിരിച്ചു മറുപടി കൊടുക്ക, ഒരു ദിർഹം പോലും എന്റേതായിട്ടിവിടെ ഇല്ല, അതൊക്കെ ഖജനാവിന്റെതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കാത്ത മഹാന്മാർ കടന്നുപോയിട്ടില്ല ആരും. നാലാമത്തെ വിഷയമേനാ, ഇവിടെയാണ് എന്റെ സഹോദരങ്ങളോട് അല്പം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു പറയുന്നതെല്ലാം ഖുശീ, നിങ്ങളെ പ്രിയപ്പെട്ടവരെ തിരിച്ചെടുത്തുക, നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അതിലേറ്റവും ദുഃഖമേതെന്നറിയോ, അതിലേറ്റവും പ്രയാസമേതെന്നറിയോ, പറക്കമുറ്റാത്ത മക്കളുടെ മരണമാണ്. ഈ അടുത്ത് എത്രയെത്ര പ്രിയപ്പെട്ടവരുടെ മക്കൾ മരണപ്പെട്ടു. ഒരു പിതാവ് തകർന്നു പോകുന്നത് അവിടെയാണ്, ഒരു പിതാവ് തകർന്നു പോകുന്നത് അവിടെയാ, മക്കളുടെ മയ്യത്ത് കാണേണ്ടി വരല. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തിരുവനന്തപുരത്ത് പാർവതീപുത്തനാർ എന്ന് പറയുന്ന ഒരു പുഴയിലേക്ക് ഒരു സ്കൂൾ ബസ് മറിഞ്ഞു. ആ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന ആറോളം മക്കൾ മരണപ്പെട്ടു. അതിനകത്തൊരു കുട്ടിയുണ്ടായിരുന്നു, മുസ്ലിം കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ്, 6 വയസ്സേയുള്ളൂ. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതാണ്. രാവിലെ സ്കൂൾ ബസ്സും സ്കൂൾ ബസ്സിലേക്ക് തോളിൽ സ്കൂൾ ബാഗും ഇട്ട് കൊടുത്തു, ഭക്ഷണപ്പൊതിയും വെച്ചു കൊടുത്തു. വയവക്കത്ത് വന്ന് നിന്നിട്ടും മകനെ യാത്രയാക്കിയ ഉമ്മ വൈകുന്നേരം 3:30 തന്റെ മകൻ വരുന്നത് കാത്തു നിൽക്കുകയാണ് ഉമ്മ. ചെറിയ മഴയുള്ള സമയമാണ്, ഒരു കുടയും പിടിച്ചുകൊണ്ട് സ്കൂൾ ബസ്സിനെ കാത്തു നിൽക്കുന്ന ഉമ്മ 3:30, 4 മണിയായി, 4:30, 5 മണിയായി ബസ് വരുന്നില്ല. വെപ്രാളമായി ഓടാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് ഓടാൻ തുടങ്ങി. അവസാനം ബഹുമാനപ്പെട്ട ആ പാവപ്പെട്ട സഹോദരി ഉണ്ടല്ലോ, എന്റെ മകനവിടെ പോയി എന്ന് വിഷമത്തോടെ ഓടി നടക്കുമ്പോ ശ്വാസനാളത്തിൽ ചേറ് കുടുങ്ങിയിട്ട് മരണപ്പെട്ടു പോയ ആ പൊന്നമോന്റെ കിളമ്പു മയ്യത്ത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാ. ആർക്കെങ്കിലും പോയി പറയാൻ കഴിയോ ഉമ്മ നിങ്ങളുടെ പൊന്നമോൻ മരണപ്പെട്ടുവെന്ന്? ആകെയുള്ള സന്തതിയാണ്, വേറെ മക്കളില്ല. കല്യാണം കഴിഞ്ഞ് കാത്തിരുന്ന് കിട്ടിയ കണ്മണിയാണ്, അവനും മരിച്ചു. അല്ലാഹുവേ, എന്തൊരു പരീക്ഷണമാ, എന്തൊരു പരീക്ഷണമാ. ആ സഹോദരിയോട് ആരും പറഞ്ഞില്ല. ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് വീട്ടിൽ കിടത്തി പറഞ്ഞു, പെങ്ങളെ നിങ്ങളുടെ കുഞ്ഞിനൊരു ചെറിയ അപകടം പറ്റി, ആശുപത്രിയിലാണ്, വിഷമിക്കണ്ട, ഇപ്പൊ ഇങ്ങ് വരുമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. അങ്ങനെ വീട്ടിന്റെ റൂമിൽ കിടന്നിട്ട് ജനാലകളുടെ പഴുതുകളിലൂടെ പുറത്തേക്ക് ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നോക്കും, മകൻ വരുന്നുണ്ടോ? മകരിവിന്റെ ബാങ്കിലും മുഴങ്ങി വീട്ടുമുറ്റത്ത് ടാർപ്പ് കെട്ടുകയാണ്, കസേര നിരത്തുകയാ. അവർക്ക് മനസ്സിലായെന്തോ അപകടം സംഭവിച്ചു. പക്ഷെ അപ്പോഴും മകൻ മരിച്ചുവെന്ന് ചിന്തിക്കുന്നില്ല. അവരങ്ങനെ അർദ്ധബോധാവസ്ഥയിൽ, ചിലപ്പം ബോധം വരും, ചിലപ്പോ ബോധം നഷ്ടപ്പെടും, ആ അവസ്ഥയിൽ കിടക്കുകയാണ്. 11:30 സമയമായപ്പോ
മെഡിക്കൽ കോളേജ് കയറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത ആറു വയസ്സുള്ള പൊന്നു കുഞ്ഞിന്റെ കിളമ്പ് മയ്യത്തറ വെള്ളച്ചുലികൾ പൊരിഞ്ഞു ആ വീടിന്റെ മുറ്റത്തേക്ക് ആംബുലൻസ് കൊണ്ടുവന്ന് ഇറക്കി വെക്കുമ്പോ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാൾ ഒരു പ്രിയപ്പെട്ടവരെ ഒരു ഭ്രാന്തിയപ്പോൾ കുടിയെല്ലാം മരിച്ചു മാറിയപ്പോ വല്ലാത്തൊരവസ്ഥയിൽ അകത്തു നിന്ന് തിരിച്ചിറങ്ങി നിന്നപ്പോ ആ മയ്യത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലവിളിക്കുകയാൾ ആര് ശ്രമിച്ചിട്ടും മയ്യത്തിന് വിടുന്നില്ല എന്റെ പൊന്നമ്മ പോയല്ലോ ആ ദുഃഖമാണവർക്ക് അവര് കിടന്ന് നിലവിളിക്കുകയാണ് എത്ര പ്രയാസപ്പെട്ടിട്ട അവരെ പിടിച്ചു മാറ്റിയിട്ടും മയ്യത്തിടക്കി എന്നറിയോ വർഷം ഇന്ന് ആറേഴ് കഴിഞ്ഞു പക്ഷേ ആ സഹോദരിക്ക് ഇപ്പോഴും സഹോദരം തിരിച്ചു കിട്ടിയിട്ടില്ല നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് ഇപ്പോഴും പെരുമുറത്ത് ജീവിക്കുകയാണ് അല്ലാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ തന്നെ മനസ്സട്ടി വളരുന്ന പൊന്നുമക്കളുടെ മയ്യത്താട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെങ്കിൽ അപ്പോഴാ ദുഃഖമറിയുക ഭർത്താക്കന്മാരെ മരണപ്പെടുമ്പോ ഭാര്യമാരെ മരണപ്പെടുമ്പോ വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് വപ്പാത്താകുമ്പോ ഞാൻ നിങ്ങളെ തകർന്നു പോകില്ലേ അല്ല പറയാണ് വേണ്ട ഞാനാണ് നിങ്ങൾക്ക് മക്കളെ തന്നത് ഞാനാണ് നിങ്ങൾക്ക് ഭാര്യയെ തന്നത് ഞാനാണ് നിങ്ങൾക്ക് ഭർത്താവിനെ തന്നത് ഞാൻ നിങ്ങൾക്ക് തന്നതെങ്ങ് തിരിച്ചെടുത്താൽ അവകാശവാദം ഉന്നയിക്കാൻ നിനക്കെന്താണുള്ളത് നിനക്കെന്താ അവകാശം പറയാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയോ അല്ലാഹു തന്നു അവൻ തിരിച്ചെടുത്തു സഹോദരങ്ങളെ അഞ്ച് പരീക്ഷണങ്ങളിൽ നാല് സമയങ്ങളിലും ഒരു പക്ഷേ നമുക്ക് പിടിച്ചു നിൽക്കാം ഭയം നമുക്ക് പിടിച്ചു നിൽക്കാം വിശപ്പ് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാം സാമ്പത്തിക മാന്യത ദാരിദ്ര്യം നമുക്കൊരു പക്ഷേ പിടിച്ചു നിൽക്കാം ഇനി പറയാൻ പോണ അഞ്ചാമത്തെ വിഷയം കാർഷിക നശീകരണമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കുറെ കൃഷികളുണ്ട് അതൊക്കെ ഒറ്റയടിക്ക് നശിച്ചു പോവാം അത് പിടിച്ചു നിൽക്കാം സമറ പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സ് തകർന്നു പോകുന്ന നിയന്ത്രണം വിട്ടുപോകുന്ന ഒരൊറ്റ കാര്യമുള്ളൂ പ്രിയപ്പെട്ടവരുടെ മരണം മക്കളുടെ മരണം വാപ്പാടെ മരണം ഉമ്മാടെ മരണം സഹോദരിമാർക്ക് പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുടെ മരണം താങ്ങാനാവില്ല ഒരിക്കലും 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 ഒരു പിതാവ് ഏറ്റവും ദുഃഖം തന്റെ മക്കളുടെ മയ്യത്ത് കാണേണ്ടി വരില്ല സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏഴ് മക്കളെ അല്ലാഹു കൊടുത്തു നിബിധങ്ങൾ വഫാത്താകുമ്പോ ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ബാക്കി ആറ് മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ തന്നെ മരിച്ചു സ്വന്തം കൈകൊണ്ട് ആറ് മക്കളുടെയും മയ്യത്തും മണ്ണറയിൽ വെക്കാൻ വിധിക്കപ്പെട്ടൊരു പിതാവ് ആ പിതാവാണ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞോ എപ്പോഴെങ്കിലും അല്ലാഹുവിനോട് അല്ലാഹുവേ ഞാനൊരു നബിയല്ലേ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഞാൻ പലിശ നിന്നിട്ടില്ല ഞാൻ ഹറാമ് കഴിച്ചിട്ടില്ല എന്നിട്ടും എന്താണ് എന്നോട് ഇങ്ങനെ ഒറ്റത്തവണ പോലും അല്ലാഹു റസൂൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ വിശ്വാസമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ കാരണം അവരുടെ ഈമാനിക പവർ നമുക്കില്ല അതുകൊണ്ടൊരു പക്ഷെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പ്രയാസം വരും അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരുന്നത് രണ്ട് വഴികൾ നമുക്ക് വരാം വരാമെന്നല്ല വരും ഉറപ്പാ പിടിച്ചു നിൽക്കാൻ രണ്ട് വഴികൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ഈ അഞ്ച് കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഖുർആനാണ് ഖുർആനാണ് സഹോദരങ്ങളെ ഒന്നാമത്തേത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഒരു ചെറിയ ദുആയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഏത് ചരിത്രമെന്നറിയോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നടന്നൊരു കഥയാണ് നിങ്ങൾക്കറിയുമോ അബൂ സലമാ റളിയല്ലാഹു അൻഹു അബൂ സലമാ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സഹാബിയാണ് പ്രഗൽഭനായ സഹാബിയാണ് അബൂ സലമാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു രണ്ടുപേരും മുസ്ലിമായി അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളെ കഴിഞ്ഞിട്ടുള്ളൂ നല്ല ദാമ്പത്യ ജീവിതം ഒരിക്കലും അവർ തമാശയ്ക്ക് പോലും ഒന്ന് പിണങ്ങിയിട്ടില്ല
തമാശയ്ക്ക് പോലും ആ ദമ്പതികളൊന്ന് പിണങ്ങിയിട്ടില്ല. അത്ര സുന്ദരമായ ജീവിതമായിരുന്നു, വല്ലാത്ത ബന്ധം, അഗാധതയിലെ കണ്ടുപോയ ബന്ധം, അത്ര നല്ല സ്നേഹം. ഒരിക്കലും അവരൊന്ന് തമാശയ്ക്ക് പോലും ഒന്ന് 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 മാറുന്നിട്ടില്ല. സൗന്ദര്യ പടക്കത്തിൽ പോലും ഏർപ്പെട്ടിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പോഴാണ് മുസ്ലിമായ ഉടനെ അവർക്കെതിരെ പരീക്ഷണങ്ങളുടെ പടുകൂറ്റൻ പർവ്വതങ്ങൾ കമിഴ്ന്നു വീഴാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് അബൂ സലമയെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ സലമ, ഇനി മക്കയിൽ നിന്നാൽ അപകടമാണ്, അതുകൊണ്ട് നീ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും വിളിച്ച് ഹിജ്റ പൊക്കോളാൻ പറഞ്ഞു മദീനത്തേക്ക്. അങ്ങനെ അബൂ സലമ റളിയല്ലാഹു തആലാനു ഭാര്യയെ വിളിച്ചു, അല്ലാഹുവിന്റെ റസൂല് പോവാൻ പറഞ്ഞു, നമുക്ക് പോവാം, രണ്ടുപേരും തയ്യാറാവുകയാണ് പോകാൻ. ഉമ്മ സലമ പറയാണ്, അബൂ സലമ നിങ്ങൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അവരുടെ കൊച്ചു കുഞ്ഞിനെ എടുത്ത് എന്നിട്ട് മക്കയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അവരെ സഞ്ചരിച്ച് 10 കിലോമീറ്റർ മുന്നോട്ടെത്തി. ഇന്ന് മക്കയുടെ മാർവിടത്തിൽ നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോ ഒരു ഉംറ കഴിഞ്ഞാൽ രണ്ടാമതൊരു ഉംറ ചെയ്യണമെങ്കിൽ മീഖാത്തിൽ പോയി ഇഹ്റാം ചെയ്യണമെന്നല്ലേ. ആ മീഖാത്താണ് മസ്ജിദ് ആയിഷ. മസ്ജിദ് ആയിഷയുടെ സ്ഥലത്തെത്തിയപ്പോ ഉമ്മ സലമയുടെ കുടുംബക്കാരവരെ വളഞ്ഞു. ഉമ്മ സലമയുടെ വീട്ടുകാർ വളഞ്ഞിട്ട് പറഞ്ഞു, അബൂ സലമ, നിനക്ക് ഞങ്ങളുടെ മകളെ കെട്ടിച്ചു തന്നു, നീ അവളെ മുസ്ലിമാക്കി, ഞങ്ങൾ സഹിച്ചു, ഞങ്ങൾ ക്ഷമിച്ചു, ഇന്നിപ്പോ അവളെയും കൊണ്ട് നാട് വിട്ടാൻ പോവാൻ പോവാ, സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മു സലമയുടെ വീട്ടുകാർ ബലാത്കാരമായി ഉമ്മു സലമയും കുഞ്ഞിനെയും പിടിച്ചുണ്ടെങ്കിൽ. അബൂ സലമ ജീവിതത്തിൽ ആദ്യത്തെ പരീക്ഷണമാണ്. ഭാര്യ നഷ്ടപ്പെട്ട് ഇന്ന് വരെ കല്യാണം കഴിഞ്ഞിട്ട് മാറി നിന്നിട്ടില്ല. വേദനയേറിയ വിരഹ ദുഃഖം. അബൂ സലമ ഉമ്മു സലമയോട് പറയാണ്, ഉമ്മു സലമ, നിന്റെ കുടുംബക്കാർ നിന്നെ പിടിച്ചുകൊണ്ടുപോയിരിക്കും, ചെയ്യാൻ കഴിയില്ല. പക്ഷേ അല്ലാഹു റസൂല് പോകാൻ പറഞ്ഞത് അല്ലാന്റെ നിയമമാ, ഞാൻ മദീനത്തേക്ക് പോവുകയാണ്. എന്തെങ്കിലും നിന്നെ അവർ മോചിപ്പിച്ചാൽ, നിനക്കിഷ്ടമാണെങ്കിൽ മദീനത്തേക്ക് വന്നേറേ, ഞാൻ അവിടെ നിന്നെ കാത്തിരിക്കുമെന്ന് പറഞ്ഞപ്പോ അബൂ സലമ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കൈകാലിച്ചിട്ട് പോവുകയാണ് മരുഭൂമിയിൽ. യാത്ര ചെയ്യുമ്പോ അബൂസലമയും കുഞ്ഞിനെയും കണ്ടുപോയി. അപ്പോ ഉണ്ട് അബൂസലമയുടെ കുടുംബക്കാർ, അവരും മുശ്രിക്കുകളാണ്, അവര് വന്നിട്ട് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടുപോയി. അവര് പറഞ്ഞു, നിങ്ങളുടെ മകളെ ഞങ്ങളുടെ മകന്റെ കൂടെ വിടൂല്ലെങ്കിൽ ഈ കുട്ടി ഞങ്ങളുടെ മകന്റെ കുട്ടിയാ, കുട്ടിയെ ഞങ്ങളും തരൂല എന്ന് പറഞ്ഞു. അള്ളാഹുവെ, പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടി വീട്ടു തടങ്കലിൽ, കുഞ്ഞ് 6 മാസം പ്രായമായ കുഞ്ഞൊരിടത്ത് തള്ള ഒരിടത്ത്, എന്റെ സഹോദരിമാർക്കറിയാം അതിന്റെ വേദന. പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ 1 സെക്കൻഡ് കാണാതെ വന്നാൽ മാതാക്കളുടെ ഉമ്മമാരുടെ ചങ്കിടിപ്പ്, അവരുടെ മനസ്സിന്റെ വിഷമം ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർക്കും മാത്രമേ അറിയൂ. ആ ഉമ്മ 8 ദിവസമായി ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, വല്ലാത്ത ആവശ്യയോഗങ്ങളത്താ. ഒരു കഷത്ത് ഭർത്താവിന്റെ വിയോഗത്തിന്റെ പേരിലുള്ള ദുഃഖമാ, മറുഭാഗത്ത് ചോര പൈതലിനെ കാണാത്തതിന്റെ വിഷമമാ, എല്ലാം കൂടി സഹിക്കാൻ കഴിയാതെ 8 ദിവസത്തോളമായി പട്ടിണി കിടക്കുകയാണ്. അപ്പൊ ഈ കുടുംബക്കാർ രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമ്മൾ മരിക്കാറായി, ഉമ്മു സലമ എല്ലും തോലുമായി, കുഞ്ഞാകട്ടെ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് അതും മാണ്ടും മരണത്തിന്റെ മുന്നിലാണ്. ഇനി ഒരു ദിവസവും കൂടി പോയാൽ കുഞ്ഞിന്റെ മരണം ഉറപ്പാണ്. തള്ളയെ കാണാതെ കുഞ്ഞും കുഞ്ഞിനെ കാണാതെ തള്ളയും. രണ്ട് കുടുംബക്കാരും കൂടി കൂടിയിട്ട് പതിൽ കാര്യം ചെയ്യാം, നമ്മൾ എന്തിനാ ഇവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ അങ്ങ് വിട്ടുകൊടുക്കാം. അതുകൊണ്ട് അബു ഉമ്മു സലമയുടെ കുടുംബക്കാർ നിന്റെ കുഞ്ഞിനെ ചോദിച്ചു. അവര് പറഞ്ഞു, തരാം, കുട്ടിയെ തരാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ആ പെണ്ണിനെ ഉമ്മു സലമയെ നിങ്ങൾ വീട്ടു തടങ്കലിൽ നിന്ന് മോചിപ്പിക്കണം. അവര് മദീനത്ത് പോകണമെങ്കിൽ പോട്ടെ, ഇവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, അവരുടെ ഇഷ്ടം. നിങ്ങൾ അവരെ സ്വതന്ത്രയാക്കുകയാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞിനെ തരാം. സമ്മതിച്ചു, ഒപ്പുവെച്ചു, കുഞ്ഞിനെ ഉമ്മു സലമയ്ക്ക് തിരിച്ചു കൊടുത്തു. പ്രലോഭനങ്ങൾ ഒരുപാട് കൊടുത്തു. ഉമ്മു സലമ, നീ പോകരുത്, നിനക്ക് ഞങ്ങൾ എന്തു വേണമെങ്കിലും തരാം. അബൂ സലമയേക്കാൾ നല്ല വർത്തമാനം തരാം, സമ്പാദ്യം തരാം, സ്വത്ത് തരാം, മുതൽ തരാം, ഒക്കെ തരാം, നീ പോകരുത്. അബൂ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഇല്ല, എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്.
എഗ്രിമെന്റ് തടയാൻ പാടില്ലെന്നല്ലേ. അതുകൊണ്ട് ഉമ്മ സലമ റളിയല്ലാഹു അൻഹാ മോചിത ആയ ഉടനെ തന്റെ കുഞ്ഞിനെ എടുത്തു, എന്നിട്ടോ കൊണ്ടുപോകാനുള്ള കുറച്ച് തുണികളും എടുത്തു. എന്നിട്ട് മക്കയിൽ നിന്ന് യാത്ര തിരിച്ചു മദീനത്തേക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ ഏതൊരു സ്ഥലത്ത് വെച്ചാണോ പിടിച്ചു മാറ്റിയത്, ആ മസ്ജിദ് ആയിഷയുടെ ഭാഗത്തെത്തിയപ്പോ മനുഷ്യത്വം മരവിക്കാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു മക്കയിൽ. ഉസ്മാൻ ഇബ്നു അബീ തൽഹ മുസ്ലിമല്ല. അയാൾ വന്നിട്ട് പറയാണ്, ഉമ്മു സലമ എങ്ങോട്ട് പോവുകയാണ്, മദീനത്തേക്ക് പോവാണ്. തീരുമാനിച്ചു. ഈ 430 കിലോമീറ്ററോളം ഒരു പെണ്ണിങ്ങനെ ഒരു കുഞ്ഞുമായി ഒറ്റയ്ക്ക് പോകാനോ? അതേ, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഭിനവക ലോകം മനസ്സിലാക്കട്ടെ, മുസ്ലിം പെണ്ണിനെ മുത്തലാഖിന്റെ പേരും പറഞ്ഞ് കണ്ണുനീരൊലിപ്പിക്കുന്നവര് മനസ്സിലാക്കട്ടെ, ഇസ്ലാം പെണ്ണിന് കൊടുത്ത സ്വാതന്ത്ര്യം എന്താ, ഇസ്ലാം പെണ്ണിന് കൊടുത്ത സ്വസ്ഥത എന്തെന്നറിയോ? ഒരു പെണ്ണിന് അന്നും സുരക്ഷിതമായി നടന്നു പോകാൻ കഴിയുന്ന നാടായിരുന്നു ഇസ്ലാമിക നാട്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇവിടെ പച്ചയായ പെണ്ണിന്റെ മാനം തിരിച്ചറിയപ്പെടുമ്പോ, പെണ്ണിന്റെ മാനം കവർന്നെടുക്കപ്പെടുമ്പോ ഉസ്മാനുബിന് അബീ തൽഹയോട് പറയാണ്, ഞങ്ങളെ പോകാൻ തീരുമാനിച്ചു. ഉസ്മാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിന്നെ ഞാൻ സഹായിക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഒട്ടകത്തിന്റെ പുറത്ത് കയറിക്കോളാൻ പറഞ്ഞു. ഒട്ടക കട്ടിലെടുത്ത് വെച്ചു കൊടുത്തു, അതിനകത്ത് കയറിയിരുത്തി കൊണ്ടുപോയി. നാലഞ്ച് ദിവസം രാപകലില്ലാതെ വിശ്രമിച്ചും യാത്ര ചെയ്തും അവർ മദീനയിലെത്തി. മസ്ജിദുൽ ഖുബായാണ് അന്നത്തെ മദീനയുടെ ബോർഡർ. അവിടെ എത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു അബീ തൽഹ ഒരു അൻസാരിയായ മദീനക്കാരനായ സഹാബിയെ കണ്ടു. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അബൂ സലമയുടെ ഭാര്യയും കുട്ടിയുമാണ്, ഞാൻ മക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അവർക്ക് അവരെ കൊണ്ടുപോയി അബൂ സലമയെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഉസ്മാൻ ഇബ്നു അബീ തൽഹ മക്കയ്ക്ക് തിരിച്ചുപോയി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്, ഉസ്മാൻ ഇബ്നു അബീ തൽഹ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഈ കുഞ്ഞുമായി ഭർത്താവിന്റെ അടുത്ത് ചെന്നു. അല്ലാഹുവേ, എന്തൊരു സന്തോഷം! ആ രംഗം വിവരണാതീതമാണ്. ഭാര്യയും ഭർത്താവും കുഞ്ഞും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുറപ്പിച്ച ഒരു സമാഗമം തിരിച്ചു കിട്ടിയപ്പോഴുണ്ടായ സന്തോഷം വല്ലാത്ത രംഗമാണത്. ഹദീസിൽ ചരിത്രത്തിലൊക്കെ വായിക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോകും ആ രംഗം. പിന്നീട് അവർ സന്തോഷത്തോടെ മദീനത്ത് ജീവിച്ചു. ഒരു അഞ്ചാറു വർഷം കഴിഞ്ഞു. അവർക്ക് ഇതിന്റെ ഇടയ്ക്ക് മറ്റു 3 കുട്ടികളും കൂടി ജനിച്ചു. 4 മക്കൾ, 4 അടുത്തടുത്ത് പ്രായമുള്ള കൊച്ചുമക്കളാണ്, പിച്ച വെക്കുന്ന പ്രായം. ഇവിടെ ഉമ്മു സലമയ്ക്ക് ആരുമില്ല, അബൂ സലമയ്ക്കും ബന്ധുക്കൾ ആരുമില്ല, എല്ലാവരും മക്കയിലാണ്. അവർ മുസ്ലിക്കുകളാണ്. അവർ രണ്ടുപേരെയും കൈയൊഴിഞ്ഞു, ഇനി ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ടാവട്ടെ. ആരെങ്കിലും കൺവെർട്ട് ചെയ്ത് മുസ്ലിമായാൽ ചിലർ പറയുമല്ലോ, നീ പോയാൽ പറ്റണം, ഇനി ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അവരും പറഞ്ഞു, ഇങ്ങോട്ട് വന്നേക്കരുത്, പറഞ്ഞു വിട്ടു. അവർ മദീനത്ത് താമസിക്കുകയാണ്. 5-6 വർഷം കഴിഞ്ഞു. ചെറുപ്പമാണ്, ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമാണ്. ബഹുമാനപ്പെട്ട അബൂ സലമയ്ക്ക് ഒരു രോഗം വന്നു, കടുത്ത രോഗം. അത് മൂർച്ഛിച്ചു. വല്ലാത്തൊരവസ്ഥയിലെത്തി. ഈ കൊച്ചു മക്കൾ പട്ടിണിയിലായി, ഉമ്മു സലമയും പട്ടിണിയിലായി, ഭർത്താവ് മാരകമായ അസുഖം പിടിച്ച് തളർന്ന് വീട്ടിൽ കിടക്കുക. ഞാൻ ചുരുക്കി പറയട്ടെ, ഓരോ ദിവസവും ചെല്ലും തോറും അസുഖം കൂടിക്കൂടി വരികയാണ്. അബൂ സലമയ്ക്ക് മനസ്സിലായി, എന്റെ മരണം ഉറപ്പാ. ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. അബൂ സലമയുടെ മനസ്സിന്റെ ദുഃഖമെന്നേയുള്ളൂ, അല്ലാഹ് സ്വന്തം വീട്ടുകാരെപ്പോലും വിട്ടിട്ട് എനിക്ക് വേണ്ടി മദീനത്ത് തുടങ്ങുന്നവളാണ് ഉമ്മു സലമ. ഞാൻ മരണപ്പെട്ടാൽ ഉമ്മു സലമയ്ക്ക് പിന്നെ ആരാണ്? അല്ലാഹ് എന്റെ മക്കൾക്കാരാ ഭക്ഷണം കൊടുക്കുക. ആ ദുഃഖമായിരുന്നു അബൂ സലമയുടെ മനസ്സിലുള്ളത്. പക്ഷേ മരണാസന്നനായപ്പോ ഉമ്മു സലമയെ അടുത്തേക്ക് വിളിക്കുകയാണ് അബൂ സലമ. ശബ്ദിച്ചു കേട്ടോ മുസ്ലിങ്ങളെ, അബൂ സലമ ഉമ്മു സലമയോട് പറയാണ്, ഉമ്മു സലമ എന്നെ തലയെടുത്ത് നിന്റെ മടിയിലേക്ക് ഒന്ന് വെക്കുമോ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഭർത്താവ് മരിക്കാൻ പോകുമ്പോ തലയിലെ മടിയിലേക്ക് തലയെടുത്ത് വെച്ചിട്ട് മുടിനാരിതകളിലൂടെ കയ്യങ്ങളെ തടയിലേക്കാണ് തലോടുകയാണ്. അബൂ സലമ ചോദിക്കാണ്, ഉമ്മു സലമ ഞാൻ മരിച്ചുപോയാ നീ ക്ഷമിക്കുമോ?
ഞാൻ മരിച്ചു പോയാൽ നീ ക്ഷമിക്കുമോ? അവർ പറഞ്ഞു, അതെന്ത് ചോദ്യമാണ്, ക്ഷമിച്ചല്ലേ പറ്റുമോ? അപ്പോഴാണ് അബൂ സലമ പറയുന്നത്, ഉമ്മു സലമ, ഞാൻ മരണപ്പെട്ടാൽ പറക്കമുറ്റാത്ത ഈ നാല് മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് എന്നെ പറ്റി പരാറ് പറയല്ലേ? ഞാനൊരു സമ്പാദ്യവും തരാറ് പോയതിന്റെ പേര് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക പോലെ തായായി തരാറ് പോയതിന്റെ പേര് എന്നെ പറ്റി പരാറ് പറയല്ലേ? അതുകൊണ്ട് ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരട്ടെ. ഞാൻ മരണപ്പെട്ട ആ ദുആനെ മറക്കാതെ ചൊല്ലണേ. അല്ലാഹു നല്ല ഒരു പകരം നിനക്ക് തരുന്നതാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അബൂ സലമ റളിയല്ലാഹുവിനു മരണക്കിടക്കയിൽ അസ്റാഈലിന്റെ കാലൊച്ച കേൾക്കുമ്പോൾ തന്റെ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു ഒരു ചെറിയ ദുആ. ഏത് ദുആയ? اللهم اجرني في مصيبتي واخلف لي خيرا منها. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് പഠിക്കണം നിങ്ങൾ. ഈ ചെറിയ ദുആ, ഈ ദുആ നിങ്ങൾ പഠിക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ഈ ദുആ നിങ്ങൾ ചൊല്ലണേ. ഉത്തരമുറപ്പാ. അല്ലാഹുമ്മ അല്ലാഹുവേ അജ്റനീ ഫീ മുസീബത്തി, എനിക്ക് സംഭവിച്ച ഈ വിപത്തിൽ എനിക്ക് നീ കൂലി തരണേ. അല്ലാ വഖ്ലുഫ്നീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഖൈറായ പ്രതിഫലം നീ എനിക്ക് തരണേ അല്ലാ എന്നർത്ഥം. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്ക്, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. ഉത്തരം ഉറപ്പാ സഹോദരങ്ങളെ, ഉത്തരം ഉറപ്പാന്ന് ഞാൻ പറയാൻ കാര്യം എന്താ? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അബൂ സലമ മരണപ്പെട്ടു. അബൂ സലമ മരിച്ചു. അല്ലാഹുവേ നബിയും സഹാബത്തും വന്നു അബൂ സലമയുടെ മയ്യത്ത് കബറടക്കി. ഉമ്മു സലമ ഇദ്ദേഹിക്കാൻ 4 മാസവും 10 ദിവസവും ആ കാലയളവിൽ വല്ലാത്ത വേദന സഹിച്ചു അവർ. കാരണം ജീവിതത്തിന്റെ തുരുത്തിൽ ഒറ്റപ്പെട്ടു. ഇനി ബന്ധുക്കളാരുമില്ല. മക്കയിൽ ബന്ധുക്കളടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റൂല. കുടുംബക്കാരാരുമില്ല. ഭർത്താവിന്റെ കുടുംബക്കാരില്ല. ജീവിതത്തിൽ ഏകയായി തന്റെ കുഞ്ഞു മക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ പകച്ചുപോയ സമയം. സഹോദരങ്ങളെ, ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞു. ഒരു ദിവസം വീട്ടിൽ ഉമ്മു സലമ റളിയല്ലാഹുവിനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ വീട്ടിന്റെ മുറ്റത്ത് ഒരാൾ വന്ന് സലാം പറഞ്ഞു. ഉമ്മു സലമ ചോദിച്ചു, ആരാ? ആ വന്നയാള് പറഞ്ഞു, ഉമ്മു സലമ, ഞാൻ നിനക്കൊരു കല്യാണാലോചനയുമായിട്ട് വന്നതാ. ഉമ്മു സലമ ചോദിച്ചു, എനിക്ക് കല്യാണം ആലോചിക്കാൻ നീ ആരാ? എന്റെ ഭർത്താവ് ലോകത്തെ ഏറ്റവും നല്ലവനായിരുന്നു. അത് പറഞ്ഞത് നബിതങ്ങളാണ്. അബൂ സലമയേക്കാൾ നല്ല ഒരു വ്യക്തിത്വം ഈ ഭൂമിലോകത്തില്ല എന്ന് പറഞ്ഞത് മുത്തുനബിയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നേക്കാൾ നല്ല ഒരു എന്റെ ഭർത്താവിനേക്കാൾ നല്ല ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് തരാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് മാത്രമല്ല, അബൂ സലമ മരിച്ചത് മുതൽ ഉമ്മു സലമ ഈ ദുആ ഇങ്ങനെ ചൊല്ലും. ഇദ്ദയുടെ കാലയളവിൽ അവർ ഏറ്റവും കൂടുതൽ ചൊല്ലി തീർത്തത് ഈ ദുആയാണ്. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ. പക്ഷേ രണ്ടാമത്തെ പാർട്ട് അവർ ചൊല്ലുമായിരുന്നില്ല. ഏതാ? വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഖൈറായി എനിക്ക് തരണേ അല്ല. അത് ചൊല്ലൂല. കാരണം എന്താ? അബൂ സലമയേക്കാൾ നല്ല ഒരാൾ ഈ ഭൂലോകത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പിന്നെ അതിനേക്കാൾ ഖൈറ് തരണേ ദുആ ചെയ്യുന്നതിനാൻ അതുകൊണ്ട് ചെയ്തില്ല. പക്ഷെ ഭർത്താവ് പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി വല്ലപ്പോഴും ഒന്ന് പറഞ്ഞങ്ങ് വിടും, അത്രയേ ഉള്ളൂ. 4 മാസവും 10 ദിവസവും കഴിഞ്ഞു. ഇദ്ദയുടെ സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങൾക്കൊരു കല്യാണാലോചനയുമായിട്ട് വന്നതാണ്, സമ്മതാണോ? ദേഷ്യപ്പെട്ട ഉമ്മു സലമ, നീ ആരുടെയും കല്യാണം ആലോചിക്കാൻ? അബൂ സലമയേക്കാൾ നല്ല ഒരാളുണ്ടെങ്കിൽ കൊണ്ടുപോ. അല്ലാന്റെ റസൂല് സർട്ടിഫൈ ചെയ്യണം ഇയാൾ അബൂ സലമയേക്കാൾ നല്ല ആളാണെന്ന്. എന്നാൽ ഞാൻ സമ്മതിക്കാം. സഹോദരങ്ങളെ, ദേഷ്യപ്പെട്ട ആ സ്ത്രീരത്നം കടന്നു പോകുമ്പോൾ ആ മുറ്റത്ത് നിൽക്കുന്ന ദൂതൻ വിളിച്ചു പറയുകയാണ്, ഉമ്മു സലമ ഒന്ന് നിൽക്കണേ, ഞാൻ ആരാണെന്ന് പറഞ്ഞു വിട്ടതെന്നറിയോ? നിങ്ങളെ കല്യാണം കഴിക്കട്ടേ എന്ന് ചോദിക്കാനെന്ന് പറഞ്ഞു വിട്ടതാരെന്നറിയോ? അതറിഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ട് വേണമെങ്കിൽ തീരുമാനമെടുത്തോ. എന്ത് തീരുമാനമെടുത്താലും കുഴപ്പമില്ല. പക്ഷേ ആ പറഞ്ഞു വിട്ടയാൾ അബൂ സലമയേക്കാൾ
ഉന്നതന. അതൊരപ്പാട് സംശയമില്ല, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അപ്പൊ ചോദിച്ചു, അല്ലാന്റെ റസൂല് സത്യത്തിൽ ചെയ്തു അയാള് അബൂസലമേക്കാ നല്ലവനാണെന്ന്. ആ വന്നതൂതം പറഞ്ഞില്ല, പക്ഷേ ആരാണെന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം അത് അബൂസലമേക്കാൾ ഉന്നതനാണ്, സമുന്നതനാണ്, ബഹുമാനികനാണെന്ന്. അതേ ആട്ടെ ആരാധന പരമേശ്വർ എന്ന് ചോദിച്ചപ്പോൾ വിളിച്ചു പറയാനത് മറ്റാരുമല്ല, അത് മുഹമ്മദ് റസൂലുള്ള അല്ലാഹു റസൂലാണ്, അല്ലാഹു റസൂലാ, അല്ലാഹു റസൂലാണ് എന്ന പരമേശ്വര നിങ്ങളെ കല്യാണം കഴിക്കട്ടെ. ഞെട്ടിപ്പോയി മുസലമ, അല്ലാഹുവേ ലോകനായകൻ എന്നെ നിക്കാഹ് ചെയ്യാനോ? അവരൊരു നിമിഷം മിണ്ടിയില്ല, എന്നിട്ട് തിരിച്ചു മറുപടി കൊടുത്തു, അല്ലാഹു റസൂലിനോട് പറയുക ആ മനസ്സിന് സന്തോഷമുണ്ട്, പക്ഷേ ഈ ഉമ്മു സലമ തയ്യാറല്ല എന്ന് പറയാം. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹാ ഏക മകൾ, ജീവിച്ചിരിക്കുന്ന ഏക മകൾ, ആ മകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനില്ലാതെ ജൂതന്റെ തോട്ടം നനച്ച ദരിദ്രനാണ് മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്റെ തലയിലേക്ക് ഈ പറക്കമുറ്റാത്ത നാല് മക്കളെയും കൂടി കെട്ടിവെക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് എനിക്ക് സമ്മതമല്ല. രണ്ടാമത്തെ കാരണം, ഞാനൊരു പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന പെണ്ണാ, അബൂസലമയോട് പലപ്പോഴും ഞാൻ തട്ടിക്കേറിയിട്ടുണ്ട്, പക്ഷെ ഒരു തവണ പോലും എന്റെ അബൂസലമ എന്നോട് തിരിച്ചു പ്രതികരിച്ചിട്ടില്ല, എന്നെ സമാധാനപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഞാൻ എന്റെ ഹബീബിന്റെ ഭാര്യാപദത്തിലെത്തിയിട്ട് എപ്പോഴെങ്കിലും ഞാൻ മറന്നിട്ടൊന്ന് ശബ്ദം വെച്ചു പോയാൽ എന്റെ ഹബീബിന്റെ മുന്നിലാണത്, എന്റെ ദുനിയാവും പോയി ആക്രമം പോയി. അതുകൊണ്ട് ഹബീബിന്റെ ഭാര്യാപദത്തിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല, എനിക്ക് പേടിയാ, അതുകൊണ്ട് ഞാൻ സമ്മതമല്ലെന്ന് പറഞ്ഞേക്കുക. സങ്കടത്തോടെ പറഞ്ഞുവിടുമ്പോ ആ ദൂതൻ കടന്നു വന്നിട്ട് നബിതങ്ങളോടെ പറയാണ്, നബിയേ ഉമ്മു സലമയുടെ മറുപടി ഇങ്ങനെയാണ്. ഹബീബായ തങ്ങൾ ഉമ്മു സലമയെ വിളിപ്പിച്ചു, എന്നിട്ട് മറയുടെ അപ്പുറത്ത് നിൽക്കുകയാണ് ഉമ്മുസലമ. ഉമ്മുസലമയോട് നബിതങ്ങൾ ചോദിച്ചു, ഹബീബായ തങ്ങൾ ഇങ്ങനെ കാണുന്നവരെയൊക്കെ കെട്ടുന്ന ആളാണോ എന്ന് ചിന്തിക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമ്മുസലമ നീ എന്ത് കരുതി? നിന്നെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, നിന്റെ സൗന്ദര്യം കണ്ടിട്ടോ, നിന്റെ ശരീരത്തിൽ എന്റെ ദാമ്പത്യ ദാഹം തീർക്കാനോ അല്ല, അതിലെനിക്ക് സുന്ദരിയായ ആയിഷയുണ്ട്, എനിക്ക് വേറെ പെണ്ണുണ്ട്, നിന്നെ ഞാൻ കല്യാണം കഴിക്കട്ടെയോ എന്ന് ചോദിക്കാനുള്ള കാരണം ഒരൊറ്റ കാരണമാ, എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് കേട്ടത് കൊണ്ടാ, ഞാൻ ഹിജ്റ പോകാൻ പറഞ്ഞത് കൊണ്ടാണ് അബൂ സലമ ഹിജ്റ വന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നീ ദുര്യോഗം ആരുമില്ലാത്ത അവസ്ഥ വന്നത്. അബൂ സലമയുടെ മയ്യത്ത് കൊണ്ടുവന്നു വെച്ചപ്പോ അബൂ സലമയുടെ പറക്കമുറ്റാത്ത നാലു മക്കൾ വാപ്പാട മയ്യത്തിന്റെ കാൽപാദത്തിലും അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിലും കൈത്തണ്ടയിലും മാറി മാറി ചുംബിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് കരയാത്ത കണ്ണുകളില്ല, കരയാത്ത കണ്ണുകളില്ല, അവിടെ നിന്ന് ഞാനും കരഞ്ഞു പോകരാ. പാവപ്പെട്ട മക്കള് മരിച്ചു കിടക്കുന്ന വാപ്പാട കാൽപാദത്തിൽ ചുംബിക്കുന്നത് കണ്ടപ്പോ കണ്ണു നിറഞ്ഞു പോകരാ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നോട് പറഞ്ഞു, നബിയേ പട്ടിണിയായാലെ ഏറ്റെടുക്കുമോ? നബിയേ ആരുമില്ലാതെ, കുടുംബക്കാരില്ലാതെ, സഹായിക്കാനാരുമില്ലാതെ, ഒരു നല്ല വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാനാരുമില്ലാതെ, ഒറ്റപ്പെട്ടലും ഒറ്റപ്പെടലിന്റെ വിരുദ്ധം അനുഭവിക്കുന്ന ആ നാല് അനാഥ മക്കളെ അങ്ങ് ഏറ്റെടുക്കുമോ? നബിയേ ആ മക്കളെ ഓർത്തിട്ടാ നാം എന്നെ കെട്ടത്തേറ് ചോദിച്ചത്, വേണമെങ്കിൽ വരെ, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ രണ്ടാമത്തത്, എന്റെ മുൻകോപത്തിന്റെ വിഷയം അത് മാറ്റിത്തരാ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. സഹോദരങ്ങളെ, മൗനമായി ഉമ്മു സലമ സ്വീകരിച്ചു. അല്ലാഹു റസൂൽ ഉമ്മു സലമയെ കല്യാണം കഴിച്ചു. ഉമ്മു സലമയെ കല്യാണം കഴിച്ചു. ഹബീബായ തങ്ങളെ വഫാത്താകുമ്പോൾ ഏഴ് ഭാര്യ, ഒൻപത് ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. ഒൻപത് ഭാര്യമാർ, അതിൽപ്പെട്ട ഒന്നാണ് സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബിന്റെ പേരാണ് ഉമ്മു സലമ. സഹോദരങ്ങളെ,
ഹബീബായ തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും അവസാനം മരണപ്പെടുന്ന ഭാര്യ ഉമ്മു സലമയാണ്. ഹിജ്റ 55 ഹിജ്റ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 45 വർഷം കഴിഞ്ഞപ്പോഴാണ് ആയിഷ ബീവി വഫാത്തായതിനു ശേഷമാണ് ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ വഫാത്താകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആ ദുഃഖത്തിന്റെ വേളയിൽ ഒക്കെ കടിച്ചമർത്തി ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദുആ എങ്ങോട്ട് ചെയ്തു. ഉമ്മു സലം അബൂ സലമയേക്കാൾ നല്ലൊരാൾ ഭൂമി ലോകത്തില്ല, പക്ഷേ ഒരാളെ ഉണ്ടായിരുന്നുള്ളു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, സ്വസ്ഥമായവർ ജീവിച്ചു, മരണപ്പെട്ടു. ആ മക്കൾ പിന്നെ പ്രവാചകന്റെ തമരിൽ വളർന്നു. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാ. സന്തോഷവാർത്ത അറിയിച്ചോ നബിയെ. അതുകൊണ്ട് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ഉള്ളതിനോടൊപ്പം ജീവിതത്തിന്റെ പ്രയാസങ്ങളില് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ കണ്ണുമടച്ച് സ്വീകരിക്കാൻ. അല്പ വിഷമ പ്രസംഗിക്കാൻ നല്ല സുഖ, കേൾക്കാൻ അതിനേക്കാൾ രസമാണ്. പക്ഷേ ജീവിതത്തിൽ അനുഭവത്തിൽ വരുമ്പോ ഒരിക്കലും താങ്ങാനാവില്ല, താങ്ങാനാവില്ല, ഉറപ്പാണ്. ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഒട്ടും കഴിയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷെ പിടിച്ചു നിന്നേ പറ്റൂ. ക്ഷമ അവലംബിച്ചാൽ അത് സുഖമാണ്. എനിക്ക് ഒട്ടും കഴിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഓരോ വാപ്പയ്ക്കും ഓരോ ഉമ്മയ്ക്കും തന്റെ കുഞ്ഞ് എന്തെങ്കിലും പറ്റിയെന്ന് കേൾക്കുമ്പോൾ ഒട്ടും താങ്ങാൻ പറ്റില്ല. ഈ അടുത്ത് എന്റെ കുടുംബത്തിന് ചെറിയ ബുദ്ധിമുട്ടെന്ന് പറയാനില്ല, ഒന്നുമില്ല, വലിയ സംഭവമല്ല. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി ലക്ഷദ്വീപിൽ വേദന പോയി. ലക്ഷദ്വീപിലെത്തിയ ഉടനെ ഞാൻ കേൾക്കുന്ന വാർത്ത സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. എന്റെ ഏച്ചയുടെ കുഞ്ഞിന് 9 മാസമായിട്ടുണ്ട്. ആ പിടിച്ചെഴുന്നേറ്റ് നിൽക്കുന്ന പ്രായം, വീടിന്റെ മുമ്പിലുള്ള ആ ഗ്രില്ലിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമ്പോ രണ്ടാമത്തെ മോൻ, അവന് 7 വയസ്സേ ഉള്ളൂ, അവൻ ഗ്രില്ല് പിടിച്ചങ്ങ് അടച്ചു. ചെറിയ വിരലിന്റെ ഈ അഗ്രഭാഗം അറ്റങ്ങ് പോയി. അപ്പൊ ഈ വാർത്ത കേട്ടപ്പോ ഞാൻ ആ മനസ്സ് പതറിപ്പോയി. അന്നത്തെ വാതും കുളമായി. സംഭവം വളരെ സിമ്പിളാണ്. ഇപ്പൊ അല്ലെങ്കിൽ അവന്ന് മൂടി നഖമൊക്കെ വരുന്നു, റാഹത്താണ്. പക്ഷെ കേട്ടപ്പോ പെട്ടെന്ന് പതറിപ്പോയി. പിന്നെ ഞാൻ ചിന്തിച്ചു, പടച്ചവരെ ഈ പ്രസംഗിക്കുന്ന ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ, ഒരുപക്ഷെ എന്റെ കുഞ്ഞിന്റെ മയ്യത്താണ് മുമ്പിൽ വരുന്നതെങ്കിലും സഹിച്ചല്ലേ പറ്റൂ, ക്ഷമിച്ചല്ലേ പറ്റൂ. ജന്നത്തുൽ നഖി എന്ന സ്വർഗത്തോപ്പിലേക്ക് നമ്മൾ സിയാറത്തിന് കടന്നു പോകുമ്പോ മദീനത്തെ പൂന്തോപ്പിലേക്ക് അള്ളാഹുവെ ആദ്യം കാണുന്ന ഖബർ ഫാത്തിമ ബിവിയുടെ ഖബറ. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് കാണാം പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നും മക്കൾ കിടന്നുറങ്ങുന്ന ഖബറിടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ആ മക്കളെ ഖബറടക്കിയത് അല്ലേ. ഒരു പിതാവിന്റെ ദുഃഖം, ഒരു പിതാവിന്റെ വിഷമം, വേദന. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. നമ്മുടെ ഈമാൻ കാത്തുസൂക്ഷിക്കണം, നമ്മുടെ ഈമാൻ കാത്തുസൂക്ഷിക്കണം. അള്ളാഹു ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാരണം, ഇങ്ങനെയുള്ള ബലാഹുകളിൽ മുസീബത്തുകളിൽ പിടിച്ചു നിൽക്കാനുള്ള രണ്ടാമത്തെ വഴി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അസ്സദഖത്തുറുദ്ദുൽ ബലാ, സദഖ, സദഖ ചെയ്യുക. അതിപ്പോ ഈ സദസ്സിൽ പിരിക്കാൻ വേണ്ടി ഞാൻ പറയണതല്ല, ജീവിതത്തിൽ സദഖ ചെയ്യുക. എപ്പോഴും ഒരു ദിവസം പോലും ഒഴിവാകാൻ, ഒരു ദിവസം, എല്ലാ ദിവസവും ഒരു സദഖ ചെയ്തത് 10 രൂപയാണെങ്കിൽ പോലും സദഖ നമ്മൾ എല്ലാ ദിവസവും നിത്യമാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ഇപ്പൊ ഇതാ അൽഹംദുലില്ലാഹി ഈ സലാത്തിന്റെ മജ്‌ലിസ് ഇവിടെ സ്ഥാപിച്ചു, ഇവിടെ സംഘടിപ്പിച്ചു. ഈ പള്ളിയുടെ പണിയുടെ നടക്കുക നിങ്ങൾക്കൊക്കെ അറിയാം. അതിന്റെ കുറച്ച് കടങ്ങളുണ്ട്, ബാക്കി പണിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ സദസ്സിൽ നിന്നത് പൂർത്തീകരിക്കാം എന്നുള്ള വിശ്വാസമൊന്നുമില്ല. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ അൽഹംദുലില്ലാഹ്. ഞാൻ ഒരു കാര്യം പറയുന്നു, സദക്ക ചെയ്താൽ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് പള്ളിക്ക് ചെയ്യലാണ്. അതിനേക്കാൾ വലുത് ലോകത്ത് വേറൊന്നിനുമില്ല. അള്ളാഹു ഉത്തരം തരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു സദക്ക പള്ളിക്ക് കൊടുക്കല. കാരണം പള്ളി അള്ളാഹുവിന്റെ വീടാണ്, പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹിന്റെ വീടിനെ ആദരിച്ചാൽ മൻ ബനാ ലില്ലാഹി മസ്ജിദ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് ഞാൻ നിങ്ങൾക്ക് പണിതു തരാം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു പോകണ്ടേ? ഞാനും നിങ്ങളും വന്ന് കിടക്കേണ്ടത് ഈ പള്ളിക്കാട്ടിലല്ലേ? സ്വന്തം വീട് വിട്ടു, കുടുംബക്കാരെ വിട്ടു, എല്ലാം വിട്ടെറിഞ്ഞു ഇന്ന് രാത്രിയാണ് മരണപ്പെടുന്നതെങ്കിൽ
നാളെ മുതൽ കിടക്കേണ്ടത് ഈ പള്ളിയുടെ മുറ്റത്ത്. ആരടി മണ്ണിൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഭീകരതയുടെയും ഇരുളിന്റെയും കൂടി ഒറ്റയ്ക്ക് കിടക്കേണ്ട അവസ്ഥ. അതാണ് നമ്മുടെ വീട്. മഞ്ചിൽ തെരേ ഖബർ ഹേ ദുനിയാകിയേ മുസാഫിർ ജബ്സോ ബനീ ഹേ ദുനിയാ ലാക്കോ കരോഡോ ആയേ ബാക്കി രഹാന കോരേ മാട്ടിയും സബ്സമായേ എന്ന് കവി പറഞ്ഞത് എത്രയോ ശരിയാ. എത്ര ആളുകളെ പള്ളിമുറ്റത്ത് കൂടി സഞ്ചരിച്ചവരാ, അവരൊക്കെ ഇന്ന് കിടന്നുറങ്ങുന്നത് പള്ളിക്കാട്ടിലാണ്. അതാണ് നമ്മുടെ വീട്. പള്ളിക്ക് കൊടുത്താൽ അതിന് ഉത്തരം ഉറപ്പാ. നിങ്ങൾക്കറിയോ ഖുർആൻ ഒരു ദമ്പതികൾ പറയുന്നുണ്ട്, ഇമ്രാൻ ഹന്ന, രണ്ടു പേർക്കും വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിക്കാത്തതാരാ? ഒരുപാട് പേരെല്ലാം മക്കളില്ലാതെ പരീക്ഷിച്ചു. ഇമ്രാൻ ഹന്ന ദമ്പതികൾക്ക് മക്കളില്ല. ഒരുപാട് വേദനിച്ചു, ഒരുപാട് കരഞ്ഞു വിളിച്ചു, ഒരുപാട് നേർച്ചകൾ, മന്ത്രങ്ങൾ, ഒന്നും അള്ളാഹു സ്വീകരിച്ചില്ല. അവസാനം ഹന്നത്തിന് സഹിക്കാൻ കഴിയുന്നില്ല, മനസ്സ് പൊട്ടിപ്പറഞ്ഞു, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ നീ തന്നാൽ ആ കുഞ്ഞിനെ ഞാൻ നിന്റെ പള്ളിക്ക് കൊടുത്തേക്കാൻ പഠിച്ചവനെ. കോഴിക്കുഞ്ഞിനല്ല, ആട് പ്രസവിച്ചാൽ അതിന്റെ ഒരു കുട്ടിയെ കൊടുക്കാമെന്നല്ല, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ആ കുട്ടിയെ പറക്കമുറ്റാറാകുമ്പോ ഞാൻ നിന്റെ പള്ളിക്ക് കൊടുത്തേക്കാം. എന്തിനോ പള്ളി അടിച്ചു വരാനും പള്ളി വൃത്തിയാക്കാനും പള്ളിയുടെ കാര്യങ്ങൾ ചെയ്യാനും പള്ളിയിൽ താമസിച്ച് പള്ളിക്ക് വേണ്ടി നേർച്ച ചെയ്തു കൊടുത്തേക്കാം. ഖുർആൻ പറഞ്ഞ മറുപടി എന്താ? അല്ലാഹു പറഞ്ഞ മറുപടി എന്താ? ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൽ ഹസന, തൃപ്തിയോടെ അല്ലാഹു അത് സ്വീകരിച്ചു. ഗർഭിണിയായ ഹന്ന പ്രസവിച്ചു, പ്രസവിച്ചപ്പോഴോ കുട്ടി പെണ്ണ, ആൺകുട്ടിയാണെങ്കിൽ പള്ളിക്ക് കൊടുക്കാമെന്നാണ് നേർച്ച ചെയ്ത്, പക്ഷെ പ്രസവിച്ചപ്പോ കുട്ടി പെണ്ണാണ്. റബ്ബേ ഞാൻ എങ്ങനെ നേർച്ച നിറവേറ്റും? സൂറത്തു ആലു ഇമ്രാൻ ആ കുടുംബത്തിന്റെ കഥയാ, ഇമ്രാന്റെയും ഹന്നയുടെയും കഥയാ പറയുന്നേ. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, فلما وضعتها قالت ربي اني وضعتها انثى. ഹിഫ്ദ് പഠിക്കുന്ന മക്കൾ ഇവിടെയുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ മക്കളുടെ ഹിഫ്ദിൽ ബറക്കത്ത് നൽകട്ടെ. എത്രയും പെട്ടെന്ന് ഹാസിലാകാൻ ആ മക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുന്ന മക്കൾ വലിയ പവറാണ്, സദസ്സിന്റെ വലിയ ബറക്കത്താണ്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട്. ഈ സദസ്സിന്റെ ദുആ അല്ലാഹു കബൂലാക്കുന്നതിലൊരു തെളിവാണ് ഖുർആൻ പഠിക്കുന്ന കുഞ്ഞു മക്കൾ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രസവിച്ചപ്പോൾ ഫലമ്മാ വലഅത്ഹ പെൺകുട്ടിയാണെന്ന് കണ്ടപ്പോൾ ഹന്ന അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഇന്നി വന്നു ആ ഉംസ, ഞാൻ പ്രസവിച്ചത് പെണ്ണായി പോയി. അള്ളാഹ് പെൺകുട്ടിയെ പള്ളി വിടുന്ന എങ്ങനെയാണ്? അള്ളാന്റെ മറുപടി, വല്ലാഹു അഅലമു ബിമാ വല്ല. ഹന്ന നീ പ്രസവിച്ചപ്പോഴല്ലേ നിന്റെ കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞത്? നാലാമത്തെ മാസം നീ ഗർഭവതിയായി, നാലാമത്തെ മാസം നിന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിലേക്ക് റൂഹൂതിയപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതായിക്കുട്ടി പെണ്ണാകണമെന്ന് അറിഞ്ഞോണ്ടാ പെണ്ണിനെ തന്നെ നേർച്ച നിറവേറ്റാൻ പറഞ്ഞു. നടക്കാർ ആ കുട്ടി പിന്നെ പറയണ്ട, വൈനി സമ്മൈ തുഹാ മറിയം, ഞാൻ ആ കുഞ്ഞിനെ മറിയം എന്ന് പേരിട്ടു. ആ ഹന്നത്ത് ബീവി പള്ളിക്ക് കൊടുത്തേക്കാമെന്ന് നേർച്ച ചെയ്തപ്പോൾ അല്ല കൊടുത്ത പെണ്ണാണ് മറിയം. ഖുർആൻ പേര് പറഞ്ഞ ഒരേ ഒരു പെണ്ണ് മറിയമാണ്, ഒരേ ഒരു പെണ്ണ്. ഫാത്തിമ, ആയിഷ, ഖദീജ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ, അവരുടെ ആരുടെയും പേര് ഒരൊറ്റ തവണ പേരിന് പോലും ഖുർആനെ പരാമർശിച്ചിട്ടില്ല. ഖുർആൻ പരാമർശിച്ച ഒരേ ഒരു പെണ്ണ് മറിയമാണ്. മറിയമാണ് സൂറത്തു മറിയം, ഒരു സൂറത്ത് തന്നെയുണ്ട് മറിയമിന്റെ പേരിൽ. ഗർഭിണികളായ സഹോദരിമാരുണ്ടെങ്കിൽ സൂറത്ത് മറിയം ഓതിക്കോ, നിത്യമാക്കിക്കോ. സുഖപ്രസവം കിട്ടുന്നാണ്, അതിലൂടെ നല്ല മക്കളെയും കിട്ടുന്നാണ്. മാത്രമല്ല കുഞ്ഞു ജനിച്ചാൽ മഹാന്മാര് പറഞ്ഞു തരുന്നു ഈ ആയത്ത് ഏത്, ഫലമ്മാ വളഅത്ഹ ഖാലത് റബ്ബി ഇന്നി വളഅത്ഹ ഉൻസ എന്ന് തുടങ്ങുന്ന ആയത്ത് കുഞ്ഞിന്റെ തലയിൽ മന്ത്രിച്ചാൽ പേരിടുന്ന ഏഴാമത്തെ ദിവസം പേരിടൽ സുന്നത്താ. പേരിടുന്നതിന് തൊട്ടു മുമ്പ് ഈ ആയത്ത് ഓതി കുഞ്ഞിന്റെ തലയിൽ മന്ത്രിച്ചാൽ പിശാചു ബാധയിൽ നിന്ന് ഈ കുഞ്ഞിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമെന്നാണ്. കാരണം പിന്നീട് അള്ളാഹു പറയുന്നത് ഹന്നത്ത് തന്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തു, ആയ വൈനി ഉഈദുഹ ബിക വദുല്ലിയതഹ മിനശ്ശൈത്വാനിർ റജീം, അള്ളാഹുവേ എന്റെ ഈ കുഞ്ഞിനെ പൈശാചിക ദുർബോധനത്തെ തൊട്ട് നീ കാത്തോളണേ അള്ളാഹുവേ എന്നാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, മറിയമിനെ പദവി കിട്ടിയതും ഹന്നത്തിന് മറിയമിനെ അള്ളാഹു കൊടുത്തതും ഒക്കെ പള്ളിക്ക് വേണ്ടി നേർച്ച ചെയ്തതിന്റെ പേരിലാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ വീട് അള്ളാഹുവിന്റെ പള്ളി. ഇവിടെ
ഈ ചെറിയ സദസ്സിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പള്ളിക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. നിങ്ങളൊക്കെ കൊടുത്തവരാണ്, കൊടുക്കുന്നവരാണ്. നിങ്ങളുടെ പുറത്തു പോയി പിരിച്ചിട്ടല്ല ഈ പള്ളി ഇത്രയൊക്കെ ആക്കിയതെന്ന് കേട്ടപ്പോ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ല. നാളെ കബറിടത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏക ആശ്രയം ഈ പള്ളിക്ക് നിങ്ങൾ കൊടുത്ത കല്ലും കട്ടയും കമ്പിയും മണലും മാത്രമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഖബറിലേക്ക് എത്തും, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന സ്വർണം അല്ലാഹുവേ എന്റെ പള്ളിക്കടത്തിലാണ്, ഞാൻ നാളെ ഖബർ കടക്കപ്പെടേണ്ട ഈ പള്ളിക്കടത്തിലാണ്, അള്ളാഹന്റെ വീട് കടത്തിൽ മുങ്ങി നിൽക്കുക, അതിൽ നിന്ന് ആ കടത്തിൽ നിന്ന് റബ്ബിന്റെ വീടിനെ മോചിപ്പിക്കാൻ എന്റെ ഭാഗത്തു നിന്ന് ഇന്നത് ഇഷ്ടപ്പെട്ടത് കൊടുക്കുക. ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്താണോ അത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നത്, ഒരുപാട് സഹോദരിമാരുണ്ട് ഈ സദസ്സിൽ. ആരാണ് ആദ്യമായി ഒരു പൊന്ന് അള്ളാഹന്റെ വീടിന് വേണ്ടി സാധെ എന്റെ മക്കളുടെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മക്കളുടെ മയ്യത്തെ കാണേണ്ട ദുരവസ്ഥ വരാതിരിക്കാൻ, ആ ഒരൊറ്റ നിയ്യത്തിൽ മാരകമായ അസുഖങ്ങളെ തൊട്ട് നീ എന്നെ കാക്കണേ അമ്മ എന്ന നല്ല നിയ്യത്തോടുകൂടി. ആ വളണ്ടിയർമാരുണ്ടോ അവിടെ? സ്ത്രീകളുടെ ഭാഗത്താരെങ്കിലും ഉണ്ടോ? ഇതെന്താ കമ്മിറ്റിക്കാരെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു സഹോദരൻ തുടങ്ങി വെച്ചാൽ പിന്നെ തരുന്നവർക്കും പറയുന്നവരുടെ ഒക്കെ പ്രതിഫലം കിട്ടും ഇൻഷാ അല്ലാ. ഏതെങ്കിലും ഒരു സഹോദരി അള്ളാഹുവിന്റെ വീടിന് വേണ്ടി, റബ്ബേ ഈ പള്ളിയെ സാക്ഷി നിർത്തി, ഈ സദസ്സിലേക്ക് പെയ്തിറങ്ങുന്ന ആയിരക്കണക്കിന് മാലാകന്മാരെ സാക്ഷി നിർത്തി, ഞാൻ കൊടുത്തോളാം എന്ന് നിയ്യത്ത് ചെയ്ത്.